Good evening. इधर वेराई ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു 1:30 ഒക്കെ അല്ലേ ആയുള്ളൂ. ഗുഡ് ഈവനിങ്. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഈ ബുക്കെല്ലാം എടുത്ത് വെച്ചോണം. ഓക്കെ, ലെക്ചർ നോട്ടും എല്ലാം ഒക്കെ എഴുതണമെങ്കിൽ ആവശ്യത്തിന് കുറിക്കുക. കാരണം ഇത് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്തൊരു ചാപ്റ്ററാണ്. നമ്മൾ മറ്റ് ചാപ്റ്ററിലൊക്കെ എല്ലാം ഇമാജിനേഷനിൽ പോയപ്പോൾ ഇതൊരു റിയാലിറ്റിയിലേക്ക് വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എല്ലാം നമ്മൾ അതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പുതിയ ചാപ്റ്ററാണ്. ഞാൻ ചാപ്റ്ററിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് റെഡിയായിട്ട് നിൽക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വെയിറ്റ് ചെയ്യണ്ട. ഓക്കെ, അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഇതിനകത്ത് വലിയ ഫോർമാലിറ്റി ഒന്നുമില്ല. നമ്മൾ ഇത്രയും കാലം പഠിച്ചതുപോലെയുള്ള ഒരു ചാപ്റ്ററേ അല്ല. നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. അതുകൊണ്ട് സുഖമായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, ഇപ്പോൾ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ അതിനകത്ത് ഇലക്ട്രോണിക്സ് എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇലക്ട്രോണിക്സ് എന്നും ഇലക്ട്രിക്കലും നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന രണ്ട് വേർഡ്സാണ്. ഇലക്ട്രിക്കൽ, പിന്നെ അടുത്തത് ഇലക്ട്രോണിക്സ്. നമ്മൾ സാധാരണ കൺഫ്യൂസ് ചെയ്യുന്ന രണ്ട് വേർഡ്സാണ്. അപ്പോൾ ഒരു കടയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഇന്ദിര ഇലക്ട്രിക്കൽസ് എന്നാണ് കടയുടെ പേര്. അപ്പോൾ വേറൊരു കടയുടെ പേര് റോണി ഇലക്ട്രോണിക്സ്. അപ്പോൾ കടയിൽ എന്തൊക്കെ അവൈലബിളാണ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കാനുള്ളത് ഇലക്ട്രിക്കൽ ഷോപ്പിൽ നമ്മുടെ വയറിംഗ് മെറ്റീരിയൽ, വയർ, ബൾബ്, പിന്നെ ട്യൂബ് ലൈറ്റ്, പിന്നെ ഫാൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയാണ് ഇലക്ട്രിക്കൽ കട. ഓക്കെ, ഇലക്ട്രോണിക്സ് കട എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഡയോഡ്. നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഡയോഡ്, ട്രാൻസിസ്റ്റർ, പിന്നെ IC, ഇങ്ങനെയുള്ള സാധനങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇനി ഇതൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഡിവൈസുകൾ, ഇതൊക്കെ അവൈലബിൾ ആകുന്ന കടയാണ് ഇലക്ട്രോണിക്സ്. ഓക്കെ, ഇലക്ട്രോണിക്സ് ഷോപ്പിനകത്താണ് അതെല്ലാം അവൈലബിൾ ആകും. ഇപ്പോൾ റേഡിയോ, പിന്നെ കമ്പ്യൂട്ടർ, അപ്പോൾ അതെല്ലാം അതിനകത്തെല്ലാം ഈ കമ്പോണൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഇതെല്ലാം ഉള്ള ഡിവൈസുകൾ വിൽക്കുന്ന കടയാണ് ഇലക്ട്രോണിക്സ് ഷോപ്പ്. അപ്പോൾ കൺഫ്യൂസ് ചെയ്യരുത്. ഇനി നമുക്ക് എന്താണ് ഈ ഇലക്ട്രോണിക്സ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽസും ഉണ്ട് ഇലക്ട്രോണിക്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ ഷോപ്പിൽ എന്തൊക്കെ കിട്ടും? വയർ, ഫാൻ, അങ്ങനെയുള്ള ഐറ്റംസ്, ബൾബ്, അങ്ങനെയുള്ള. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ അവിടെ എന്ത് കിട്ടും? നമ്മുടെ ട്രാൻസിസ്റ്റർ, ഡയോഡ്, റെസിസ്റ്റർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ ഇത് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾ, റേഡിയോ, കാൽക്കുലേറ്റർ, കമ്പ്യൂട്ടർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇലക്ട്രോണിക് ഷോപ്പിൽ കിട്ടുന്നത്. ഇനി എന്താണ് ഇലക്ട്രോണിക്സ്? ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രോണിനെ അറിയാം. ഇലക്ട്രോണിൻ്റെ സ്വഭാവം എന്താണ്, അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിനെ എങ്ങനെ യൂസ് ചെയ്യാം, ഇതിനെയൊക്കെ പറ്റിയുള്ള സ്റ്റഡിയുടെ പേരാണ് ഇലക്ട്രോണിക്സ്. സോ ഇലക്ട്രോണിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് ഇലക്ട്രോൺസ് their control and their use. Electronics is a study of behavior of electrons, their control and their use. Okay, ini namukku chapter le adyathe section lotu keram. Chapter starting എന്താണ് semiconductor എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ semiconductor എന്ന്? എന്താണ് ഈ semiconductor? സെമി ക്രാക്ക് എന്ന് നമുക്കറിയാം. ചില ആളുകൾ നടന്നു പോകുമ്പോഴത്തേക്ക് തനിയൊക്കെ സംസാരിച്ചു പോകുന്നു. സംസാരിച്ചു പോകുമ്പോൾ നമ്മൾ പറയും അവൻ സെമി ക്രാക്ക് ആണെന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ അതുപോലെ അരവട്ട് എന്ന് പറയും. അപ്പോൾ അതുപോലെ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി കണ്ടക്ടറിനെ നമുക്കറിയാം. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി അടിപൊളിയായിട്ട് കണ്ടക്ട് ചെയ്യുന്ന സാധനങ്ങളുടെ പേരാണ് കണ്ടക്ടർ. അപ്പോൾ ഇലക്ട്രിസിറ്റി എത്രപോലൊക്കെ കടത്തിവിടുന്ന സാധനങ്ങളെ വിളിക്കുന്ന പേരാണ് സെമി കണ്ടക്ടർ. എന്താണ് സെമി കണ്ടക്ടർ? എന്നാൽ കണ്ടക്ടറിനെ പോലെ കണ്ടക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഇൻസുലേറ്ററിനെ പോലെ കണ്ടക്ട് ചെയ്യാതിരിക്കുകയില്ല. അങ്ങനെയുള്ള സാധനങ്ങളെ വിളിക്കുന്ന പേരാണ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ഒരു സെമി കണ്ടക്ടറിൻ്റെ ഇലക്ട്രിസിറ്റി കടത്തിവിടാനുള്ള കഴിവ് ഒരു കണ്ടക്ടറിൻ്റെ കഴിവിനും ഇൻസുലേറ്ററിൻ്റെ കഴിവിനും ഇടയ്ക്കാണ് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ ഇതിന് എക്സാമ്പിളൊക്കെ നമുക്കറിയാം. സോ വാട്ട് ഈസ് എ സെമി കണ്ടക്ടർ? സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി കണ്ടക്ടേഴ്സ് ആർ സബ്സ്റ്റൻസസ് which allow only a feeble current to pass through them. Semiconductors are substances which allow only a feeble current to pass through them. എന്താണ് feeble എന്ന് പറഞ്ഞാൽ? നേരിയ കറണ്ട്, ചെറിയ കറണ്ട്. ഇനി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ഈസ് ബിറ്റ്വീൻ ദാറ്റ് ഓഫ് എ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. ഒരു കണ്ടക്ടറിൻ്റെ കഴിവിനും ഇൻസുലേറ്ററിൻ്റെ കഴിവിനും ഇടയ്ക്കാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ആരുടേത്? സെമി കണ്ടക്ടറിൻ്റെ. ഇനി സെമി കണ്ടക്ടറിന് ഒരുപാട് എക്സാമ്പിളുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രണ്ട് എക്സാമ്പിൾസ് ആണ് ജെർമേനിയവും സിലിക്കണും. അപ്പോൾ ജെർമേനിയവും സിലിക്കണും രണ്ടും ഓരോ എലിമെൻറ്റ്സ് ആണ്. അപ്പോൾ എലിമെൻ്ററി ഫോമിലുള്ള രണ്ട് സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ചോദിച്ചാൽ ജെർമേനിയവും സിലിക്കണും. ഇനി നമുക്ക് വേറെയും സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. കാഡ്മിയം സൾഫൈഡ്, നോക്കൂ, ഇൻഡിയം ഫോസ്ഫൈഡ്, ഗാലിയം അൾസനൈഡ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ കാഡ്മിയം സെലേനിയം, ഇങ്ങനെയുണ്ട് കാഡ്മിയം സെലേനിയം. ഇതൊക്കെ സെമി കണ്ടക്ടർ തന്നെയാണ്. ഇനോർഗാനിക് കോമ്പൗണ്ട് ഫോമിലുള്ളതാണ്. എന്താണ്? ഇനോർഗാനിക് കോമ്പൗണ്ട് ഫോമിലുള്ള സെമി കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഇതെല്ലാം സെമി കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും. ഇനി ചില ഓർഗാനിക് കോമ്പൗണ്ടുകൾ സെമി കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും. നിങ്ങൾ കേട്ടിട്ടുണ്ട് ആന്ത്രസീൻ, കേട്ടിട്ടുണ്ടോ? കെമിസ്ട്രിയിലൊക്കെ പഠിച്ചു കാണും നിങ്ങൾ. ആന്ത്രസീൻ, ഡോപ്ഡ് താലോസയനൈൻ, സ്പെല്ലിംഗ് കണ്ടോ? ഇതാണ് താലോ സയനൈൻസ്. ഓക്കെ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഓർഗാനിക് കോമ്പൗണ്ട് ഫോമിലുള്ള സെമി കണ്ടക്ടേഴ്സ് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട് ഫോമിലുള്ള സെമി കണ്ടക്ടറിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഇതാണ്. ഇനി വേറെയും എക്സാമ്പിൾസ് ഉണ്ട്. ഓർഗാനിക് നമുക്ക് പോളിമർ ഫോമിലുള്ളത്. ഓക്കെ, ഓർഗാനിക് പോളിമർ ഫോമിലുള്ള സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് പോളിഅനിലിൻ. ഓക്കെ, പോളിതയോഫിൻ, കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം എന്തോന്നിന് എക്സാമ്പിളാണ്? സെമി കണ്ടക്ടറിന് എക്സാമ്പിളാണ്. ഇതെല്ലാം ഓർഗാനിക് പോളിമേഴ്സ് ആണ്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലും ആവശ്യം വരും, ചിലപ്പോൾ എൻട്രൻസിനെങ്ങാനും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോയാൽ മതി. അപ്പോൾ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി കണ്ടക്ടേഴ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് അലൗ ഓൺലി എ ഫീബിൾ കറണ്ട് ടു പാസ് ത്രൂ ദം. Then examples of semiconductor, see germanium and silicon, best examples. These are elements. Okay, അപ്പോൾ എലിമെൻറ്റ് ഫോമിലുള്ള സെമി കണ്ടക്ടറിന് എക്സാമ്പിളാണ് ജെർമേനിയവും സിലിക്കണും. ദെൻ കാഡ്മിയം സൾഫൈഡ്, ഇൻഡിയം ഫോസ്ഫൈഡ്, ഗാലിയം അൾസനൈഡ്, കാഡ്മിയം സെലീനിയം. These are also some inorganic compounds. These can also act as semiconductors. ഇനി അടുത്ത് ആന്ത്രസീൻ, ഡോപ്ഡ് താലോസയനൈൻസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഇതെല്ലാം എന്തായിട്ട് ആക്ട് ചെയ്യും? സെമി കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും. അടുത്തത് ചില ഓർഗാനിക് പോളിമറുകൾ എന്തായിട്ട് ആക്ട് ചെയ്യും? സെമി കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും. അതിന് എക്സാമ്പിളാണ് പോളി അനിലിൻ, പോളീൻ തയോഫീൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് വിടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ് കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ്? വാട്ട് ഈസ് എ സെമി കണ്ടക്ടർ? സെമി കണ്ടക്ടർ ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് അലൗസ് ഓൺലി എ ഫീബിൾ കറണ്ട് ടു പാസ് ത്രൂ ഇറ്റ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ഈസ് ബിറ്റ്വീൻ ദാറ്റ് ഓഫ് എ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. എക്സാമ്പിൾസ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത നിങ്ങൾ കെമിസ്ട്രിയിൽ തന്നെ പഠിച്ച ചില ടേംസ് ആണ് പറയാൻ പോകുന്നത്. അതിനകത്ത് കേട്ടിട്ടുണ്ട് വാലൻസ് ബാൻഡ്, കേട്ടിട്ടുണ്ടോ? വാലൻസ് ബാൻഡ് കേട്ടിട്ടുണ്ട്. വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസിനെ വിളിക്കുന്ന പേരാണ് വാലൻസ് ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ നമ്മളൊരു atom എടുക്കുകയാണ്. ഇത് അതിന്റെ പോസിറ്റീവ് ന്യൂക്ലിയസ് ആണ്. ഇങ്ങനെ ഓരോ ഓർബിറ്റിലും ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണിനെ വിളിക്കുന്ന പേരാണ് വാലൻസ് ഇലക്ട്രോൺ ആണല്ലോ. ഈ വാലൻസ് ഇലക്ട്രോണിനെ നമ്മൾ കുറച്ച് എനർജി കൂടെ കൊടുത്താൽ എന്ത് സംഭവിക്കും? അവൻ ഇവിടുന്ന് ഈ ഓർബിറ്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്യും. ശരിയല്ലേ? നമുക്കറിയാം ഇത് ഇന്നർ മോസ്റ്റ് ഷെല്ലാണ്. ഈ ഇലക്ട്രോണിനാണ് എനർജി ഏറ്റവും കുറവ് അല്ലേ? കാരണം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ന്യൂക്ലിയസിനെ അച്ഛനായിട്ട് കൺസിഡർ ചെയ്താൽ അച്ഛൻ്റെ അടുത്തിരിക്കുന്ന മോനാണ് ഇവൻ. അപ്പോൾ അവൻ എനർജി വളരെ കുറവായിരിക്കും. ഇനി ഇവനാണെങ്കിൽ അച്ഛനിൽ നിന്ന് ദൂരെയാണ്, അപ്പോൾ എനർജി കൂടുതലായിരിക്കും. അപ്പോൾ ഇതിനകത്ത് എ എന്ന് പറയുന്ന ഇലക്ട്രോണിനാണോ ബി എന്ന് പറയുന്ന ഇലക്ട്രോണിനാണോ എനർജി കൂടുതൽ? ഡെഫിനറ്റ്ലി ബിക്ക് ആയിരിക്കും. അപ്പോൾ ഈ ഇലക്ട്രോണിനെ ഞാനിവിടെ ഔട്ടർ ഷെല്ലിലായതുകൊണ്ട് എന്തെന്ന് പേര് വിളിച്ചു? വാലൻസ് ഇലക്ട്രോൺ എന്ന് വിളിച്ചു. ഇവന് ഞാൻ കുറച്ച് എനർജിയോടെ അങ്ങോട്ട് കൊടുത്താലോ അവൻ അതിനേക്കാളും ഹയർ ഓർബിറ്റിലേക്ക് പോകണം. ഇവിടെ ഓർബിറ്റ് ഇല്ലാത്തതുകൊണ്ട് അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോൺ ഇനി കണ്ടക്ഷന് സഹായിക്കും. അപ്പോൾ ഈ ഇലക്ട്രോണിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ ഇലക്ട്രോൺ. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള വേർഡ്സ് ആണ്, കണ്ടക്ഷൻ ഇലക്ട്രോൺ. അപ്പോൾ എന്താണ് സംഭവം? കണ്ടക്ഷൻ ഇലക്ട്രോണും വാലൻസ് ഇലക്ട്രോണും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാലൻസ് ഇലക്ട്രോൺസിന് കുറച്ചുകൂടെ എനർജി കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യും, അവൻ കണ്ടക്ഷന് സഹായിക്കും. അങ്ങനെയുള്ള ഇലക്ട്രോൺസിൻ്റെ പേരാണ് കണ്ടക്ഷൻ ഇലക്ട്രോൺ. അപ്പോൾ വാലൻസ് ഇലക്ട്രോണിനാണോ കണ്ടക്ഷൻ ഇലക്ട്രോണിനാണോ എനർജി കൂടുതൽ? കണ്ടക്ഷൻ ഇലക്ട്രോണിനാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. സി, വാലൻസ് ബാൻഡ് എന്തെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതെ, ഇത് വാലൻസ് ഇലക്ട്രോൺ ആണ്. ഈ വാലൻസ് ഇലക്ട്രോണിന് ഒരു എനർജി, ഒരു പർട്ടിക്കുലർ എനർജി കാണും. അതൊരു ഷാർപ്പ് വാല്യൂ ആയിട്ട് നമ്മൾ പറയാറില്ല. എനർജിയെ ഒരു റേഞ്ച് ആയിട്ട് നമ്മൾ പറയും. ഇത്ര ഇ വി തൊട്ട് ഇത്ര ഇ വി വരെയാണ് അവൻ്റെ എനർജി എന്ന് പറയും. ആ എനർജിയുടെ റേഞ്ചിനെ വിളിക്കുന്ന പേരാണ് വാലൻസ് ബാൻഡ്. എന്താണ്? വാലൻസ് ഇലക്ട്രോൺസിന് ഒരു പർട്ടിക്കുലർ എനർജി കാണും. ആ എനർജിയുടെ റേഞ്ചിനെ വിളിക്കുന്ന പേരാണ് വാലൻസ് ബാൻഡ്. ഇനി ഇതേത് ഇലക്ട്രോൺ ആണ്? കണ്ടക്ഷൻ ഇലക്ട്രോൺ ആണ്. ആ കണ്ടക്ഷൻ ഇലക്ട്രോണിന് ഒരു പർട്ടിക്കുലർ എനർജി ആണല്ലോ. ആ എനർജിയെ ഫിക്സഡ് വാല്യൂവിൽ പറയാതെ നമ്മളൊരു എന്തായിട്ട് പറയും? റേഞ്ച് ആയിട്ട് പറയും. ആ എനർജിയുടെ റേഞ്ചിനെ പറയുന്ന പേരാണ് കണ്ടക്ഷൻ ബാൻഡ്. എന്താ പേര്? കണ്ടക്ഷൻ ബാൻഡ്. അപ്പൊ ആർക്കുള്ള ഇലക്ട്രോൺ, ആർക്കുള്ള എനർജിയാണ്? കണ്ടക്ഷൻ ഇലക്ട്രോണിന്റെ എനർജിയുടെ റേഞ്ചിനെ പറയുന്ന പേരാണ് കണ്ടക്ഷൻ ബാൻഡ്. അപ്പൊ വാലൻസ് ബാൻഡ് ആണോ കണ്ടക്ഷൻ ബാൻഡ് ആണോ കൂടിയത്, കൂടിയ എനർജി ഉള്ളത്? ഡെഫിനറ്റ്ലി കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും. കാരണം വാലൻസ് ഇലക്ട്രോൺസിന് കുറെ കൂടെ എനർജി കിട്ടിയാലേ അവൻ കണ്ടക്ഷൻ ഇലക്ട്രോൺ ആയിട്ട് മാറും. ഈ കണ്ടക്ഷൻ ഇലക്ട്രോണിന്റെ എനർജിയാണ് നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ടേംസ് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് വാലൻസ് ബാൻഡ്, വാട്ട് ഈസ് കണ്ടക്ഷൻ ബാൻഡ്? പെട്ടെന്ന് പറയാം. വാട്ട് ഈസ് വാലൻസ് ബാൻഡ്? range of energy possessed by valence electrons is known as valence band. ഇനി range of energy possessed by conduction electrons is known as conduction band. എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? range of energy possessed by valence electrons is known as valence band. range of energy possessed by conduction electrons is known as conduction band. ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി അടുത്ത ഒരു സംഗതിയിലേക്ക് പോവാണ്. അതും നിങ്ങൾ കെമിസ്ട്രിയിൽ കേട്ടിട്ടുള്ളതായിരിക്കും. ഞാൻ ഒരു മെറ്റലിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഒരു മെറ്റലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ പോവാണ്. അപ്പോൾ ഒരു മെറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ല ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ഗുഡ് കണ്ടക്ടറാണ്, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്ന കാര്യത്തിൽ അടിപൊളിയാണ് മെറ്റൽ അല്ലേ? അപ്പോൾ ഒരു മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഒക്കെ എങ്ങനെ ഇരിക്കുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതാണ്ടേ ഇത് നോക്കൂ. ഇവിടെ ഞാനൊരു സാധനം വരച്ചു, കണ്ടില്ലേ? ഇതിൽ ഇത്ര ഇ വി തൊട്ട് ഇത്ര ഇ വി വരെയുള്ള ഇലക്ട്രോൺസിനെ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇതിനെ വാലൻസ് ബാൻഡ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ വാലൻസ് ബാൻഡിൽ ഇപ്പം ഒരു മെറ്റൽ കുറേ മെറ്റൽസിനെ ഞാൻ എടുത്തു. അതിനകത്ത് ഉള്ള ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എനർജി ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്ര ഇ വി തൊട്ട് ഇത്ര ഇ വി വരെ ഉള്ളവന്മാരാണ് വാലൻസ് ഇലക്ട്രോൺ ആയിട്ട് കാണുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഇത്ര ഇ വി തൊട്ട് ഇത്ര ഇ വി വരെ ഉള്ളവന്മാരെ ഞാൻ ഈ ബാൻഡിൽ ഉൾപ്പെടുത്തി. ഈ ബാൻഡിൻ്റെ പേരാണ് വാലൻസ് ബാൻഡ്. ഇനി അടുത്തത് കണ്ടക്ഷൻ ബാൻഡാണ്. ഇതേത് ബാൻഡാണ്? കണ്ടക്ഷൻ ബാൻഡാണ്. ഓക്കെ, അപ്പോൾ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാലൻസ് ഇലക്ട്രോൺസിന് കുറെ കൂടെ എനർജി കിട്ടിയാൽ അവന്മാർ എന്തായിട്ട് മാറും? കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ആയിട്ട് മാറും. ആ കണ്ടക്ഷൻ ഇലക്ട്രോൺസിൻ്റെ എനർജിയുടെ ബാൻഡിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ ബാൻഡ്. ഈ കണ്ടക്ഷൻ ബാൻഡിൽ ഏറ്റവും കൂടിയ എനർജി ഉള്ള ഇലക്ട്രോൺസ് ഇതാണ്ട് ഇങ്ങി വരെ വരും. ഓക്കെ, ഇപ്പോൾ ഈ ലെവലിൽ വരും. ഓക്കെ, അപ്പോൾ ആ കണ്ടക്ഷൻ ബാൻഡിനെ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടല്ലോ. ഇനി നോക്കൂ, ഈ വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പിനെ നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്നാണ് പറയുക. എന്താ പറയുക? ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഫോർബിഡൻ ഫ്രൂട്ടൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതുപോലെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്നാണ് പറയുക. ഇനി മെറ്റലിൻ്റെ കാര്യം പറയുകയാണ്. ഒരു മെറ്റലിൻ്റെ കേസിൽ ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് വാലൻസ് ബാൻഡാണ്. ഇനി അടുത്ത് വരയ്ക്കുന്നത് കണ്ടക്ഷൻ ബാൻഡാണ്. കണ്ടോ, അപ്പോൾ ഇത് വാലൻസ് ബാൻഡാണ്, കണ്ടില്ലേ, ഇത് വാലൻസ് ബാൻഡ്, ഇത് കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നു. ഇതെന്താണ് സാധനം? കണ്ടക്ഷൻ ബാൻഡിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവൽ. ഓക്കെ, ഇനി ഇത്രയും സ്ഥലം രണ്ട്, ഇപ്പോൾ ഇത് കണ്ടക്ഷൻ ബാൻഡാണ്. അപ്പോൾ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും കോമൺ ആയിട്ടുള്ള പാർട്ടാണ് ഇവിടെ. എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വാലൻസ് ഇലക്ട്രോൺസിന് അഡീഷണൽ ആയിട്ട് എനർജി കൊടുക്കാതെ തന്നെ അവൻ കണ്ടക്ഷൻ ഇലക്ട്രോൺ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ വാലൻസ് ബാൻഡ്, ഇത് കണ്ടക്ഷൻ ബാൻഡ്, അപ്പോൾ ഈ രണ്ടും കൂടെ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺസിന് ഡയറക്റ്റ് ആയിട്ട് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? കണ്ടക്ഷൻ ഇലക്ട്രോൺ ആയിട്ട് പറ്റും ആക്ട് ചെയ്യാൻ പറ്റും. ആരുടെ കേസിലാണ്? ഒരു മെറ്റലിൻ്റെ കേസിൽ. ഇനി ഇതല്ല എങ്കിൽ വാലൻസ് ബാൻഡ് ഇതായിരിക്കും. ഇതാണ് വാലൻസ് ബാൻഡ്. ഓക്കെ, ഇനി അടുത്തത് കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും. ഇത് കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും. ഓക്കെ, ഇത് കണ്ടക്ഷൻ ബാൻഡിൻ്റെ ഏറ്റവും കൂടിയ എനർജി. ഇനി ഇത് കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിൻ്റെ ഏറ്റവും കൂടിയ എനർജിയാണ് മണ്ടയിലിരിക്കുന്നത്. ഇനി ഈ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് പാർഷ്യലി ഫിൽഡ് ആയിരിക്കും. എന്തായിരിക്കും? പാർഷ്യലി ഫിൽഡ് ആയിരിക്കും. ഈ രണ്ട് സ്റ്റേജുകളാണ് നമ്മളൊരു മെറ്റലിനെ പറ്റി പറയുമ്പോൾ ഓർക്കേണ്ടത്. ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഒരു മെറ്റലിനെ സംബന്ധിച്ച് രണ്ട് കണ്ടീഷൻസ്, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഒന്നുകിൽ ഓവർലാപ്പ് ചെയ്ത് കിടക്കും, അല്ലെങ്കിൽ വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് പാർഷ്യലി ഫിൽഡ് ആയിരിക്കും. ഈ രണ്ട് സിറ്റുവേഷനാണ് ഒരു മെറ്റലിനെ സംബന്ധിച്ചുണ്ടാവുക. ഈ രണ്ട് സ്റ്റേജ് ആയാലും വാലൻസ് ഇലക്ട്രോൺ, നോക്ക്, കണ്ടക്ഷൻ ഇലക്ട്രോൺസ് അവിടെ ഉണ്ടാവും. കാരണം നിങ്ങൾ ഇവിടെ നോക്ക്, ഇവിടെ പാർഷ്യലി ഫിൽഡ് ആയിട്ടാണ്. അപ്പോൾ കുറേ ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലുണ്ട്. അപ്പോൾ ഇത് കണ്ടക്ഷന് സഹായിക്കും. അപ്പോൾ ഇനി ഇവിടെ ആണെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസിന് ഡയറക്റ്റായിട്ട് കണ്ടക്ഷൻ ഇലക്ട്രോൺ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് പിക്ചർ നോക്കിയാലും അവിടെ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ മെറ്റലിന് അടിപൊളിയായിട്ട് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മെറ്റലിൽ രണ്ട് സ്റ്റേജ് പോസിബിൾ ആണ്. ഏതൊക്കെയാണ്? ഒന്നുകിൽ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഓവർലാപ്പ്, ഓർ the conduction band will be partially filled. In either case there will be conduction electrons and hence metals are good conductors of electricity. ചോദിക്കുന്ന സാധനമാണ്, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ എന്താണ്, what do you know about the energy band diagram of a metal? ഇതാണ് എൻ്റെ question. What do you know about the energy band diagram of a metal? For a metal, valence band and conduction band either overlap or conduction band may be partially filled. In either case there will be conduction electrons and hence metals are good conductors of electricity. ഓർത്തു വെച്ചേക്കണം. So what do you know about the energy band diagram of a metal? ഇനി പറയില്ല. In a metal, valence band and conduction band overlap or conduction band may be partially filled. In either case there will be conduction electrons, so hence metals are good conductors of electricity. അപ്പോൾ ഇത്രയാണ് എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് ആരെ പറ്റി? മെറ്റലിനെ പറ്റി. ഇനി നമ്മൾ നേരെ പോകുന്നത് എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് ഇൻസുലേറ്ററിനെ പറ്റിയാണ്. അപ്പോൾ അടുത്തത് ഇൻസുലേറ്ററിനെ പറ്റിയാണ്. ഇൻസുലേറ്റർ. ഓക്കെ, അപ്പോൾ ഇൻസുലേറ്ററിൻ്റെ കേസിൽ ഇതാണ് വാലൻസ് ബാൻഡ്. ഇതാണ് വാലൻസ് ബാൻഡ്. കണ്ടോ, ഇത്ര ഇ വി തൊട്ട് ഇത്ര ഇ വി വരെയുള്ള ഇലക്ട്രോൺസ് ആണ് അതിനകത്ത് കാണുന്നത്. ഇനി അടുത്തത് ഇതാണ് കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഇതാണ് കണ്ടക്ഷൻ ബാൻഡ്, ഇതിൻ്റെ ഏറ്റവും കൂടിയ എനർജിയുള്ള പാർട്ട്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടക്ഷൻ ബാൻഡ്. ഇനി ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ഈ എനർജി ഗ്യാപ്പില്ലേ, അപ്പോൾ ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 3 EV യെക്കാളും കൂടുതലാണ്. അപ്പോൾ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 3 EV ആണ്. 3 EV യെക്കാളും കൂടുതലാണ്. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺസിന് ഇത്രയും എനർജി ആരെങ്കിലും കൊടുത്താൽ മാത്രമേ അത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് വരൂ. അപ്പോൾ അത് നോർമലി ഒരു സാധനത്തിന് കിട്ടാറില്ല. അതുകൊണ്ട് ഇൻസുലേറ്റർ ഇലക്ട്രിസിറ്റിയെ കടത്തി വിടാറുമില്ല. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു ഇൻസുലേറ്ററിൻ്റെ കണ്ടീഷൻ എന്താണ്? ഇൻസുലേറ്ററിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രം വരയ്ക്കാൻ പറഞ്ഞാൽ ഇത് വാലൻസ് ബാൻഡ്, ഇത് കണ്ടക്ഷൻ ബാൻഡ്, രണ്ട് ബാൻഡ് വരയ്ക്കുക. ഇതിൻ്റെ ഇടയിൽ നല്ലൊരു ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് എത്ര വരും? 3 EV യെക്കാളും കൂടുതൽ വരും. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺസിന് ആരെങ്കിലും 3 EV യെക്കാളും കൂടിയ എനർജി കൊടുത്താലേ അവന്മാർ കണ്ടക്ഷൻ ബാൻഡിലേക്ക് വരൂ. അതുകൊണ്ട് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യൂ. ഓക്കെ, പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഇൻസുലേറ്ററിന് വരാറില്ല. അതുകൊണ്ട് തന്നെ ഇൻസുലേറ്റർ ഇലക്ട്രിസിറ്റിയെ കടത്തി വിടാറില്ല. അപ്പോൾ ഇതാണ് ഇൻസുലേറ്ററിൻ്റെ കണ്ടീഷൻ. സോ വാട്ട് ഡു യു നോ അബൌട്ട് ദ എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് ഇൻസുലേറ്റർ? പറയൂ. In an insulator there will be a large energy gap greater than 3 eV between valence band and conduction band. So usually electrons in valence band will not get this much energy, so they never come to conduction band. So insulator will not conduct electricity. Insulator endine conduct cheyilla, electricity conduct cheyilla. I onnu kuda parayam. In an insulator, see, there will be a large energy gap greater than 3 eV between valence band and conduction band. Usually valence electrons will not get this much energy, so they never come to conduction band. Hence insulators are insulators, so they will not conduct electricity. So insulators will not allow electricity. Appo adutha saanathilekku povam. Ini edaanullathu semiconductor aanu. Appo idinathu oru karyam njan parayam. Appo ee conduction band inde case endana, conduction electrons undo. Appo empty conduction band aanu. So ividuthe conduction band ine patti parayu. So for an insulator the conduction band will be empty. Orthu vechonnam. Ini nammal parayan povunnathu semiconductor ine patti aanu. See, semiconductor. ഒരു സെമികണ്ടക്ടറിനെ നമ്മൾ നോക്കിയാൽ ഇതാണ് വാലൻസ് ബാൻഡ്. ഓക്കേ, ഈ വരച്ചിരിക്കുന്ന സാധനം വാലൻസ് ബാൻഡ് ആണ്. ഇത്ര ഈ ഒരു പർട്ടിക്കുലർ ഇവി തൊട്ട് ഒരു പർട്ടിക്കുലർ ഇവി വരെയുള്ള ഇലക്ട്രോൺസ് അതിനകത്ത് വരും. ഇനി അടുത്ത വരയ്ക്കുന്നത് കണ്ടക്ഷൻ ബാൻഡ് ആണ്. ഈ ഇരിക്കുന്നത് കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടക്ഷൻ ബാൻഡ് ആണ്. ഇതിന്റെ ടോപ്പ് മോസ്റ്റ് പാർട്ടാണ് ഈ ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഇടയ്ക്ക് ഒരു എനർജി ഗ്യാപ്പ് ഉണ്ട്. ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ലെസ് ദാൻ 3 eV ആയിരിക്കും. ലെസ് ദാൻ 3 eV ആയിരിക്കും. ഇനി ഇവിടുത്തെ കേസിലും കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് എം ഡി ആണ്. കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് എം ഡി ആണ്. കണ്ടക്ഷൻ ബാൻഡ് എം ഡി എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ഇത് ഇലക്ട്രിസിറ്റിയെ കടത്തി വിടൂല യൂഷ്വലി. ഇനി ഒരു സെമി കണ്ടക്ടറിന്റെ കേസിൽ വാലൻസ് ഇലക്ട്രോൺസിന് ചിലപ്പോൾ ഈ എനർജി കിട്ടിയെന്നിരിക്കും. 3 eV അടുത്ത ഒരു എനർജി കിട്ടിയെന്നിരിക്കും. അപ്പോൾ ഈ ഇലക്ട്രോൺ അവിടെ നിന്ന് ചാടി ഇങ്ങോട്ട് വരും. അപ്പോൾ ചെറുതായിട്ട് ഇലക്ട്രിസിറ്റി അവൻ കണ്ടക്ട് ചെയ്യും. സെമി കണ്ടക്ടർ ചെറുതായിട്ട് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുമെന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഒരു സെമി കണ്ടക്ടറിനെ സംബന്ധിച്ച് വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയ്ക്ക് ഒരു ചെറിയ എനർജി ഗ്യാപ്പേ ഉള്ളൂ. അത് 3 eV ചെറുതായിരിക്കും. ചില സമയങ്ങളിൽ വാലൻസ് ഇലക്ട്രോൺസിന് ആ എനർജി കിട്ടും. അതുകൊണ്ട് അവന്മാർ കണ്ടക്ഷൻ ബാൻഡിലേക്ക് വരും. അതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടർ ചെറുതായിട്ട് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. സോ വാട്ട് ഡു യു നോ അബൌട്ട് ദ എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് സെമി കണ്ടക്ടർ? ഫോർ എ സെമി കണ്ടക്ടർ there will be a small energy gap less than 3 eV between valence band and conduction band. Sometimes the electrons of valence band get this energy, they come to conduction band, and hence semiconductor allows a feeble current to pass through it. ഇത്രയും നമുക്ക് എഴുതി വെച്ചുകൂടെ? ഇനി രണ്ട് കേസും ഞാൻ ഇപ്പം പറഞ്ഞു. ഏതൊക്കെയാണ്? ഇൻസുലേറ്ററിന്റെ കേസും ഞാൻ പറഞ്ഞു, സെമി കണ്ടക്ടറിന്റെ കേസും പറഞ്ഞു. രണ്ടുപേരുടെയും കണ്ടക്ഷൻ ബാൻഡ് എന്താണ്? എം ഡി ആണ്. ഓർത്ത് വെച്ചോണം, സെമി കണ്ടക്ടറിന്റെയും ഇൻസുലേറ്ററിന്റെയും കണ്ടക്ഷൻ ബാൻഡ് യൂഷ്വലി എന്താണ്? എം ഡി ആണ്. ഓക്കെ, സോ വാട്ട് ഡു യു നോ അബൌട്ട് സെമി കണ്ടക്ടേഴ്സ്? ഇൻ എ സെമി കണ്ടക്ടർ there will be an energy gap less than 3 eV between valence band and conduction band. Sometimes the electrons of valence band get this much energy, so they come to conduction band. Hence semiconductor allows a feeble current to pass through it. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോണം, ഇത് നല്ലൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് മെറ്റൽ പറഞ്ഞു, പിന്നെ ഇൻസുലേറ്റർ പറഞ്ഞു, പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞതാണ് സെമി കണ്ടക്ടർ. നിങ്ങളൊന്ന് പറയാമോ? സോ ആദ്യം പറഞ്ഞതാണ് മെറ്റലിനെ പറ്റിയാണ്. മെറ്റലിൻ്റെ കണ്ടക്ഷൻ ബാൻഡിനെ പറ്റി പറ. മെറ്റലിൻ്റെ കണ്ടക്ഷൻ ബാൻഡ് എങ്ങനെയാണ്? പാർഷ്യലി ഫിൽഡ് ആണ്. പാർഷ്യലി ഫിൽഡ് ആണ്, അതുകൊണ്ടാണ് തിരിപ്പോൾ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കണ്ടീഷൻ മെറ്റലിൽ പോസിബിൾ ആണ്. ഇതാണ് വാലൻസ് ബാൻഡ്. സോ വാട്ട് ആർ ദ കണ്ടീഷൻസ് പോസിബിൾ ഇൻ മെറ്റൽ? വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് സംടൈംസ് ഓവർലാപ്പ് or conduction band may be partially filled. Okay, so in either situation there will be conduction electrons, hence metals are good conductors of electricity. അടുത്ത പറഞ്ഞതാണ് ഇൻസുലേറ്ററിനെ പറ്റിയാണ്. There is a large energy gap. What is ആ എനർജി ഗ്യാപ്പിന്റെ പേരെന്താണ്? Forbidden energy gap. So there is a large energy gap between valence band and conduction band. It will be greater than 3 eV. Usually valence electrons will not get this much energy, so they never come to conduction band. So insulators are poor conductors of electricity. ഇപ്പോ നമ്മൾ പറഞ്ഞതാണ് semiconductor-നെ പറ്റിയാണ്. So in a semiconductor, see, usually the conduction band is empty. Okay, conduction band usually empty ആണ്. There is a small energy gap less than 3 eV between valence band and conduction band. Sometimes the valence electrons get this much energy, they come to conduction band. So semiconductor allows only a feeble current to pass through it. അപ്പോൾ ഇത് നോക്കിക്കോണം. ഓക്കെ, അപ്പോൾ ആ തലവേദന കേസ് മാറി. ഇത് നിങ്ങൾ എനിക്ക് ഒന്ന് കെമിസ്ട്രിയിൽ പഠിച്ചാണെന്ന് തോന്നുന്നു കുറച്ചൊക്കെ. ഓക്കെ, ഇനി നമ്മൾ കഥയിലേക്ക് വരികയാണ്, നമ്മുടെ ഇലക്ട്രോണിക്സിലേക്ക് വരികയാണ്. ഓക്കെ, ഇനി ഞാൻ ആദ്യം പറയാൻ പോകുന്ന സാധനം ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്തെന്നാണ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഓക്കെ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഓക്കെ, ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ പ്യുവർ എന്നാണ് ഇവിടുത്തെ മീനിങ്. അപ്പോൾ പ്യുവർ സെമി കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ്, പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഈ പ്യുവർ ആയിട്ടുള്ള ഒരു സെമി കണ്ടക്ടർ ഞാൻ എടുക്കാം, ഒരു പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടറിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രണ്ട് എക്സാമ്പിൾസ് നമുക്കറിയാം, ജർമേനിയവും സിലിക്കണും അല്ലേ. ഇനി ജർമേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ പറയൂ. ജർമേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് കെമിസ്ട്രി പഠിച്ചാണ് 32 അല്ലേ, 32. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയണം, നിങ്ങൾ പറയും 1s2, 2s2, 2p6 പറഞ്ഞോ, 3s2, 3p6 എത്രയായി, 10, 18 ആയി. 3p6. അടുത്ത 4s2, 3d10 ഇപ്പം എത്രയായി, 10, 18, 20, 30 ആയി. 3d10, 4p2. ഇങ്ങനെയാണല്ലോ, ഇങ്ങനെയല്ലേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയത്, അത് അറിഞ്ഞൂടെ. സോ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d10, 4p2 ആണല്ലോ. ഇനി ഞാൻ 1ൽ തുടങ്ങുന്നത്, 1 എന്തിനെ കാണിക്കുന്നു, കെ ഷെല്ലിനെ. 2 എന്തിനെ കാണിക്കുന്നു, എൽ ഷെൽ. 3 എന്തിനെ കാണിക്കുന്നു, എം ഷെൽ. അടുത്ത 4 എന്തിനെ കാണിക്കുന്നു, എൻ ഷെൽ. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതല്ലേ കെ ഷെൽ. ഇപ്പം കെ ഷെൽ, ഓക്കെ, കെ ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ. ഇനി 2ൽ വരുന്നവന്മാർ ഇത് രണ്ടും അല്ലേ, ഇതാണ് എൽ ഷെൽ. എൽ ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺ, 2, 6, 8 ഇലക്ട്രോൺ ആണല്ലോ. അടുത്തത് എം ഷെൽ. നോക്കിക്കോണം, ഇവിടെ 2 ഉണ്ട്, ദാ ഇവിടെ ഒരു തന്നെ ഉണ്ട്, കണ്ടോ നിങ്ങൾ. ഇത്രയും കൂടെ ചേരുന്നതാണ് എം ഷെൽ. എം ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്ക്, 6, 2, 8, 8, 18. അപ്പം ഇതിനകത്ത് 18 ഇലക്ട്രോൺ, ഇതിനകത്ത് 8 ഇലക്ട്രോൺ, ഇതിനകത്ത് 2 ഇലക്ട്രോൺ. ഇനി ഏതാണ് എൻ ഷെൽ, 4 എന്ന് കാണുന്നില്ലേ, ഇതിനകത്ത് 2 ഉണ്ട്, ഇതിനകത്ത് 2 ഉണ്ട്. അപ്പോൾ 2, 2, 4. അപ്പോൾ ജർമേനിയത്തിൻ്റെ ഔട്ടർ ഷെൽ എന്ന് പറയുന്നത് എൻ ഷെല്ലാണ്. ഔട്ടർ ഷെല്ലിനകത്ത് 4 ഇലക്ട്രോൺ ഉണ്ട്. ഔട്ടർ ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്, 4. അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം, നിങ്ങൾ പറ. ജർമേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ പറയൂ, 32. ഞാൻ ഒന്നുകൂടെ പറയാം, സംശയം വരരുത്, നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയൂ, 1s2, 2s2, 2p6, 3s2, 3p6, അടുത്ത 4s2, 3d എത്ര, ഇപ്പം എത്രയായി, 10, 20, 3d10. അടുത്ത ഇനി ബാക്കി 4p2 എന്നാണ്. ഓക്കെ, നിങ്ങൾ നോക്കൂ, എല്ലാം കൂടെ 32 ആയെന്ന് നോക്കൂ, 10, 20, 30, 32, 32 ആയി. ഇനി നോക്കൂ, 1 ഇൻഡിക്കേറ്റ്സ് കെ ഷെൽ. സോ കെ ഷെൽ കണ്ടെയ്ൻസ് 2 ഇലക്ട്രോൺസ്. ദെൻ 2 ഇൻഡിക്കേറ്റ്സ് എൽ ഷെൽ. സോ എൽ ഷെൽ കണ്ടെയ്ൻസ് 8 ഇലക്ട്രോൺസ്. അടുത്ത എം ഷെൽ, സി നോക്കൂ, ഇത്രയാണ് എമ്മിലുള്ളത് അല്ലേ. എം ഷെൽ കണ്ടെയ്ൻസ് എത്ര, 18 ഇലക്ട്രോൺസ്, 18 ഇലക്ട്രോൺസ്. അടുത്ത 4 ഇൻഡിക്കേറ്റ്സ് എൻ ഷെൽ. സോ എൻ ഷെൽ കണ്ടെയ്ൻ 2 + 2, 4 ഇലക്ട്രോൺസ്. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? സോ ഔട്ടർ ഷെൽ കണ്ടെയ്ൻസ് 4 ഇലക്ട്രോൺസ്. ഓക്കെ, ഇനി നമുക്ക് സിലിക്കൺ നോക്കാം. സിലിക്കണും ഒരു സെമി കണ്ടക്ടർ ആണല്ലോ. അപ്പോൾ സിലിക്കണിനെ നോക്കാം. നോക്കൂ, സിലിക്കണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാ? സിലിക്കണിൻ്റെ അറ്റോമിക് നമ്പർ 14 ആണ്. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. 1s2 പറഞ്ഞോ, 2s2, 2p6, അടുത്ത 3s2, നോക്കൂ ഇപ്പം എത്രയായി, 10, 12 ആയി. 3p6 ആണോ, 3p2 ആണോ, 3p2 ആണ്. ഇപ്പം മൊത്തത്തിലായോ നോക്കൂ, 10 ആയി 12 14. ഓക്കെ, കറക്റ്റാണ്. ഇനി 1 ഇൻഡിക്കേറ്റ്സ് കെ ഷെൽ. കെ ഷെല്ലിനകത്ത് 2 ഇലക്ട്രോൺ. അടുത്ത 2, ഇത് 2 കൂടെ നോക്കൂ, എൽ ഷെൽ, ടോട്ടൽ 8 ഇലക്ട്രോൺസ്. അടുത്ത എം ഷെൽ. എം ഷെല്ലിനകത്ത് 2 + 2, 4 ഇലക്ട്രോൺസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഔട്ടർ ഷെല്ല് എം ഷെല്ലാണ്. എം ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇനി കാർബണിനെ പറഞ്ഞേ, കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയണം, 1s2, 2s2, 2p2 എന്നാണ്. ഓക്കെ, അതിനകത്ത് കെ ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺ, 2. ഓക്കെ, എൽ ഷെല്ലിനകത്ത് 2 + 2 എത്ര ഇലക്ട്രോൺ, 4 ഇലക്ട്രോൺ. അപ്പോൾ ഞാനിപ്പോൾ 3 എലിമെന്റ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ആരൊക്കെയാണ്? ജർമേനിയം, സിലിക്കൺ, കാർബൺ. ഈ 3 പേരുടെയും ഔട്ടർ ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കൂ, 4 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, 4 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ജർമേനിയവും സിലിക്കണും സെമി കണ്ടക്ടർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ്. ini carbon എന്ന് പറയുന്നത് ഒരു insulator ആയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് അല്ലേ അപ്പോൾ ഇവന്മാർ രണ്ടുപേരുടെയും ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട് ഇവന്റെ ഔട്ടർ ഷെല്ലിലും 4 ഇലക്ട്രോൺ ഉണ്ട് അവന്മാർ രണ്ടുപേരും സെമി കണ്ടക്ടർ ആണ് ഇവൻ പിന്നെ എങ്ങനെ ഇൻസുലേറ്റർ കാറ്റഗറിയിൽ പോയി എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പറയട്ടെ ഇതാ നമുക്ക് ന്യൂക്ലിയസ് വരയ്ക്കാം ഇതാണ് ന്യൂക്ലിയസ് ഇത് കെ എന്താണ് കെ ഷെൽ അടുത്ത ഇത് എൽ ഷെൽ അടുത്ത എം പറ അടുത്ത എൻ ആണല്ലോ അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ജർമേനിയത്തിന്റെ ഔട്ടർ ഷെൽ എന്ന് പറയുന്നത് എൻ ആണ് ഇതാണ് അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് നല്ല ദൂരത്തിലാണ് ഈ 4 ഇലക്ട്രോൺ അപ്പോൾ ന്യൂക്ലിയസിന് വലിയ ഇൻഫ്ലുവൻസ് ഒന്നും ഈ 4 ഇലക്ട്രോണിൽ ഇല്ല ഇനി അതുപോലെ സിലിക്കൺ നോക്കൂ സിലിക്കന്റെ ഔട്ടർ ഷെല്ലിലെ 4 ഇലക്ട്രോൺ എന്ന് പറയുന്ന എം ഷെല്ലിലാണ് ന്യൂക്ലിയസിൽ നിന്ന് നല്ല ദൂരത്തിലാണ് അപ്പോൾ ഔട്ടർ ഷെല്ലിൽ വലിയ ഇൻഫ്ലുവൻസ് ഒന്നും ന്യൂക്ലിയസിന് കാണില്ല പക്ഷേ കാർബണിന്റെ കേസിൽ ഔട്ടർ ഷെൽ എന്ന് പറയുന്നത് എൽ ഷെല്ലാണ് അപ്പോൾ ന്യൂക്ലിയസിനോട് വളരെ അടുത്താണ് ഈ 4 ഇലക്ട്രോൺ അപ്പോൾ ന്യൂക്ലിയസിന് ഔട്ടർ ഷെല്ലിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടാവും അപ്പോൾ കാർബണിന്റെ കേസിൽ ഔട്ടർ ഷെല്ലിലെ 4 ഇലക്ട്രോണിന്റെ മണ്ടയ്ക്ക് ന്യൂക്ലിയസിന് നല്ല കിടിലെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും അപ്പോൾ ആ ഇലക്ട്രോൺ അവിടെ നിന്ന് ചാടിപ്പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഫ്രീ ഇലക്ട്രോൺ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ കാർബൺ ഇൻസുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും കേസിൽ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണിലെ ന്യൂക്ലിയസിനുള്ള ഇൻഫ്ലുവൻസ് വളരെ കുറവായതുകൊണ്ട് അവർ ചാടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഇവന്മാർ രണ്ടുപേരും സെമി കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്തോന്നാണ് ഞാൻ പറഞ്ഞത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതറിയാമെങ്കിൽ ഇതറിയാം അത് അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞുകൂടാ അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കൂ കാർബണിന്റെ ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ജർമേനിയത്തിന്റെ ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോൺ സിലിക്കന്റെ ഔട്ടർ ഷെല്ലിലും 4 ഇലക്ട്രോൺ കാർബണിന്റെ ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോൺ എന്ന് പറയുന്നത് എൽ ഷെല്ലിലാണ് ഓക്കെ ന്യൂക്ലിയസിന് അവിടെ വളരെ അടുത്താണ് ഈ 4 ഇലക്ട്രോൺ അപ്പോൾ ന്യൂക്ലിയസ് അടിപൊളിയായിട്ട് അവന്മാരെ അട്രാക്ട് ചെയ്ത് വെച്ചേക്കും അപ്പോൾ അവന്മാർ രക്ഷപ്പെട്ടു പോകാനുള്ള ചാൻസ് കുറവാണ് അവന്മാർ ഫ്രീ ആവാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ കാർബൺ എന്തായിട്ട് ആക്ട് ചെയ്യും ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും ഫ്രീ ഇലക്ട്രോൺ ഇല്ലല്ലോ ഇനി അടുത്ത് ജർമേനിയത്തിന്റെ ഔട്ടർ ഷെൽ എന്ന് പറയുന്നത് എൻ ഷെല്ലാണ് എൻ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട് ആ ന്യൂക്ലിയസുമായിട്ടുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ് അപ്പോൾ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺ അവിടെ നിന്ന് ചാടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ജർമേനിയം എന്തായിട്ട് ആക്ട് ചെയ്യും സെമി കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യും അടുത്തത് സിലിക്കന്റെ കേസിൽ സിലിക്കന്റെ ഔട്ടർ ഷെല്ലിലെ 4 ഇലക്ട്രോൺ എന്ന് പറയുന്നത് എം ഷെല്ലിലാണ് അപ്പോൾ ന്യൂക്ലിയസ് ഇന്ന് ദൂരത്തിലാണ് അപ്പോൾ ന്യൂക്ലിയസിന് വലിയ ഇൻഫ്ലുവൻസ് കാണില്ല അപ്പോൾ ഈ 4 ഇലക്ട്രോൺ അവിടെ നിന്ന് ചാടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് ശരിയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആരെല്ലാം സിലിക്കണും ജർമേനിയവും എന്തായി മാറിയത് സെമി കണ്ടക്ടർ ആവുകയും കാർബൺ എന്തായി മാറുകയും ചെയ്തത് ഇൻസുലേറ്റർ ആയി പോവുകയും ചെയ്തത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ക്വസ്റ്റ്യൻ ഇതാണ് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ് ഔട്ടർ ഷെൽ ഓഫ് കാർബൺ സിലിക്കൺ ആൻഡ് ജർമേനിയം കണ്ടെയ്ൻ 4 ഇലക്ട്രോൺ then germanium and silicon are semiconductors but carbon is insulator why അപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ എഴുതി വെക്കുമല്ലോ അപ്പോൾ എങ്ങനെ ആൻസർ എഴുതും സി അറ്റോമിക് നമ്പർ ഓഫ് ജർമേനിയം ഈസ് 32 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് എഴുതി വയ്ക്കുക ഞെട്ടിപ്പിക്കണം നമ്മൾ ഇനി സോ ദ ഔട്ടർ ഫോർ ദ 4 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ ഷെൽ ആർ ഇൻ എൻ ഷെൽ then അടുത്ത atomic number of silicon is 14 electronic configuration എഴുതി വെക്കണം see the 4 electrons are the outer 4 electrons are in m shell then in the case of carbon the electronic the atomic number is 6 electronic configuration എഴുതി വെക്കുക the outer 4 electrons are in l shell see in the case of carbon the outer 4 electrons are in l shell so nucleus has strong influence on those electrons so the chance of escape of these electrons is rare so definitely there will not be any possibility of getting free electrons so carbon can act as an insulator but in the case of silicon and germanium see the influence of nucleus on the outer shell is very small so they can come out okay so they can act as semiconductor എഴുതി വെക്കുക നിങ്ങളുടെ ലോജിക്കാണ് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇത്രയൊന്നും ആഡംബരം കാണിക്കണ്ട കേട്ടോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് എഴുതേണ്ട കാര്യമൊന്നുമില്ല ഫിസിക്സ് അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ എഴുതും ദ ഔട്ടർ 4 ഇലക്ട്രോൺസ് ഓഫ് കാർബൺ സിലിക്കൺ ആൻഡ് ജർമേനിയം ആർ എൻ പറയൂ ഓർഡറിൽ പറയൂ എൽ ഷെൽ എം ഷെൽ ആൻഡ് എൻ ഷെൽ റെസ്പെക്റ്റീവ്ലി സോ ഇൻ ദ കേസ് ഓഫ് കാർബൺ ദ ഔട്ടർ 4 ഇലക്ട്രോൺസ് ആർ സ്ട്രോങ്ലി അറ്റാച്ച്ഡ് ടു ദ ന്യൂക്ലിയസ് ഓക്കെ സോ ദ ചാൻസ് ഓഫ് എസ്കേപ്പ് ഓഫ് ദീസ് ഇലക്ട്രോൺസ് ഈസ് റെയർ So carbon will act as insulator but in the case of silicon and germanium the outer 4 electrons are loosely attached to the nucleus the chance of escape of these electrons is possible so they can act as semiconductor എഴുതി വെക്കണം അപ്പോൾ നിങ്ങൾ ഒന്ന് ആൻസർ പറഞ്ഞേ സോ എങ്ങനെ പറയും ദ ഔട്ടർ 4 ഇലക്ട്രോൺസ് ഓഫ് കാർബൺ സിലിക്കൺ ആൻഡ് ജർമേനിയം ആർ ഇൻ L shell, M shell and N shell respectively. Then in the case of carbon, the outer four electrons are strongly attached to the nucleus. So the chance of losing these electrons is rare. So carbon will act as a an insulator. But in the case of silicon and germanium, the outer four electrons are loosely attached to the nucleus. So the chance of escape of these electrons is more. So they can act as a semiconductor. Okay? Ini yang jodikan, nggak lupa. Carbon atomic number berapa? 6. Ini ada. Kalau yang jodikan parahin itu yang mana? Nggak answer parahin suruh mikir udah ini. Silicon atomic number berapa? 14. Ini germanium atomic number berapa? 32. Electronic configuration kayak ini dipelajari kan? Berarti ada ini orang nyoba normal. Oke? Ada lagi buku deh. Ini nanti kita butuh udah dia. Ini ada tuh. Nama kita ini title lagi variannya Windup. ഇതെല്ലാം റൈസ് ചെയ്തു കളയാം കേട്ടോ. നമ്മൾ എന്താണ് എഴുതി വെച്ച ടൈറ്റിൽ? ഇൻട്രിൻസിക് സെമികണ്ടക്ടർ. ഇൻട്രിൻസിക് സെമികണ്ടക്ടർ. ഓക്കേ, ഇൻട്രിൻസിക് സെമികണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞു എന്താണ്? പ്യുവർ ആയിട്ടുള്ള സെമികണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക് സെമികണ്ടക്ടർ. നമ്മൾ ഒരു ഇന്ന് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. Introduction ആണ്. അപ്പോൾ അതിനകത്ത് എന്താണ് സംഭവം എന്ന് അറിഞ്ഞാൽ അടുത്ത ദിവസം ഓരോ ഡിവൈസിൻ്റെ വർക്കിംഗ് എനിക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് അത്രയും സെക്ഷൻ പഠിച്ച് ഒതുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. നമ്മുടെ ജർമേനിയോ എടുത്താലും സിലിക്കൺ എടുത്താലും അതിൻ്റെ ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ ഉണ്ട്. അപ്പം ഞാൻ ജർമേനിയത്തിനെ ആയാലും സിലിക്കണിനെ ആയാലും ഞാൻ ഇനി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു റൗണ്ട് വരച്ചിട്ട് +4 എന്ന് റെപ്രസെൻ്റ് ചെയ്തേക്കും. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ജർമേനിയം ഓർ സിലിക്കൺ ആണ്. രണ്ടെണ്ണന്മാരുടെയും ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണ്. അപ്പം ഞാൻ അവന്മാരെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇനി എവിടെ കണ്ടാലും +4 എന്ന് ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്താൽ അത് ജർമേനിയം ആവാം അല്ലെങ്കിൽ സിലിക്കൺ ആവാം. അപ്പോൾ അതാണ്, നിങ്ങൾ നോക്കൂ, ഇത് ഞാൻ +4 എന്ന് റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ ഇത് ആരാവാം? ജർമേനിയം ആവാം, സിലിക്കൺ ആവാം. അപ്പോൾ അതിൻ്റെ ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഈ 4 ഇലക്ട്രോൺ ഉള്ളപ്പോൾ അവന് ഒക്ടറ്റ് സ്ട്രക്ചർ കിട്ടണമെങ്കിൽ 4 ഇലക്ട്രോൺ കൂടെ കിട്ടണം. ആരും അവന് 4 ഇലക്ട്രോൺ കൊടുക്കില്ല. നമുക്ക് 100 രൂപ കിട്ടണമെന്നാണ് ആഗ്രഹം. 50 രൂപ ഉണ്ട്. അപ്പോൾ 50 രൂപയുടെ ആരുടെ അടുത്തെങ്കിലും ചോദിച്ചാൽ തരില്ല. അപ്പോൾ പിന്നെ ഷെയറിങ്ങേ നടക്കൂ. അപ്പോൾ നടക്കുന്ന കാര്യം ഇതാണ്, ജർമേനിയത്തിൻ്റെ ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. 4 എണ്ണം കൂടെ ആരെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അവൻ 8 ആയനെ, അവൻ ഹാപ്പി ആയിട്ട് ജീവിച്ചേനെ. പക്ഷേ ആരും കൊടുക്കൂല. പിന്നെന്ത് ചെയ്യും? അവൻ്റെ 4 ഇലക്ട്രോണിനെ കളയാനും തയ്യാറല്ല. അപ്പൊ പിന്നെ ഏക പോസിബിലിറ്റി എന്ന് പറയുന്നത് ചുറ്റുപാടുമുള്ള 4 എണ്ണന്മാരുടെ അടുത്ത് അളിയാ നിൻ്റെത് തരുമോ? എന്നാൽ എൻ്റെതും നിനക്ക് തരാം. തൊട്ടടുത്ത അളിയനടുത്തും ചോദിക്കുന്നു, അളിയാ നിൻ്റെത് എനിക്ക് ഒരെണ്ണം തരൂടാ, എങ്കിൽ എൻ്റെതൊന്നും നിനക്ക് തരാം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയേ നിവർത്തിയുള്ളൂ. അപ്പോൾ ഈ ബോണ്ടിങ്ങിൻ്റെ പേരെന്താണ്? കോവാലൻ്റ് ബോണ്ടിങ് എന്നാണ്. നിങ്ങൾ പഠിച്ചതല്ലേ? അപ്പോൾ ഇത് ജർമേനിയമാണ്. ജർമേനിയം നോക്കൂ, ഈ ഇനിയിരിക്കുന്ന ജർമേനിയം അതിൻ്റെ 4 സൈഡിലിരിക്കുന്ന ആളുകളുമായിട്ട് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. അപ്പോൾ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. നോക്കൂ, ഇതാ ഈ 4 എണ്ണം ഈ ജർമേനിയത്തിൻ്റെതാണ് കേട്ടോ. ഈ 4 എണ്ണവും ഈ ജർമേനിയത്തിൻ്റെതാണ്. ഓക്കെ, ഇനി അടുത്തവനൊരെണ്ണം ഇവന് ഷെയർ ചെയ്യാൻ വേണ്ടി കൊടുത്തത്. ആ ഒരെണ്ണം കണ്ടോ, ഇവിടെ ഇരുന്ന ഒരുത്തനും കൊടുത്തു, ഇവിടെ ഇരുന്ന് ഒരുത്തനും കൊടുത്തു, ഇവിടെ ഇരുന്ന് ഒരുത്തനും കൊടുത്തു. അപ്പോൾ ഇവൻ്റെ കാര്യം സന്തോഷമായില്ലേ? അവൻ 8 ഇലക്ട്രോണിൻ്റെ ആനുകൂല്യം കിട്ടി. ഇതേപോലെ ഈ ജർമേനിയത്തിലുള്ള ഓരോ ജർമേനിയവും ചിന്തിക്കും. ഓക്കെ, ചിന്തിച്ചെന്ന് വിചാരിച്ചോളൂ. ജർമേനിയം ചിന്തിക്കുമോ? ഇല്ല. അപ്പോൾ ഓരോ ജർമേനിയവും ചുറ്റുപാടുമുള്ള 4 പേരുമായിട്ട് കോവാലൻ്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെടും. ഓക്കെ, അപ്പോൾ ഒരു ജർമേനിയം എടുത്താൽ ഇതാണ് അവസ്ഥ. ഈ അടുത്തിരിക്കുന്നത് ഞാൻ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത് ആരെയാണ്? ഈ ജർമേനിയത്തിൻ്റെ സ്വന്തം ഇലക്ട്രോണിനെയാണ്. ഇപ്പുറത്തോട്ട് വരച്ചിരിക്കുന്നത് ആരെയാണ്? തൊട്ടപ്പുറത്ത് കിട്ടിയവനെയാണ്. അപ്പോൾ ഈ ഒരു ജർമേനിയത്തിന് ഇപ്പോൾ ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺ കിട്ടിയ അവസ്ഥയായി, അവൻ സ്റ്റേബിളായി. ഇതേപോലെ ഈ ക്രിസ്റ്റലിലുള്ള സർവത്ര ജർമേനിയവും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ ഇതങ്ങ് റൈസ് ചെയ്ത് കളയാം. വരയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ മൊത്തത്തിലങ്ങ് വരച്ച് കാണിക്കാം. നിങ്ങൾ നോക്കുക, നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറേ +4 അങ്ങ് വരയ്ക്കുക. അത് നിങ്ങളെ കൊണ്ടുവെക്കും. കുറേ +4 വരയ്ക്കുക. ഇത് ഓരോന്നും ജർമേനിയാണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങളൊരു 9 എണ്ണം വരയ്ക്കുക. ഓക്കെ, +4. ഓക്കെ, കണ്ടോ? +4 ഇവിടെ +4 ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇനി ഇതെല്ലാം ജർമേനിയാണ്. ഈ ജർമേനിയം എന്ത് ചെയ്യും? അവനുമായിട്ട് ഷെയറിങ്ങിൽ ഏർപ്പെടും. ഇവനുമായിട്ട് അതുപോലെ ഇവനുമായിട്ട്. ഓക്കെ, ഈ അടുത്ത് വരയ്ക്കുന്നതൊക്കെ അതെല്ലാം ഇവൻ്റെ സ്വന്തമാണ്. ഇനി ഇപ്പുറത്തിരിക്കുന്നത് അവൻ കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഇവൻ കൊടുത്തതാണ്. ഇനി ഇത് ഇവൻ കൊടുത്തതാണ്. ഇനി ഇതെന്ന് പറയുന്നത് ഇവൻ കൊടുത്തതാണ്. അപ്പോൾ ഒരെണ്ണത്തിന് ഔട്ടർ ഷെല്ലിൽ 8 കിട്ടി. അതുപോലെ ഇവനും ഏർപ്പെടും, ഇതുമായിട്ടും ഇതുമായിട്ടും ഇതുമായിട്ടും. ഇനി അങ്ങോട്ട് അടുത്തത്. ഓക്കെ, ഇനി അടുത്തത് ഇവനുമായിട്ടും ഇവനുമായിട്ടും അപ്പുറത്ത് ഒരുത്തനുണ്ടാവും, അവനുമായിട്ടും. ഇനി അങ്ങോട്ട് ഇനി ഇവനുമായിട്ടും 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 ഇവനുമായിട്ടും. ഓക്കെ, അതുപോലെ ഇവനുമായിട്ടും അവനുമായിട്ടും ഇവനുമായിട്ടും ഇവനുമായിട്ടും. ഓക്കെ, ഇവനുമായിട്ടും അവനുമായിട്ടും ഇവനുമായിട്ടും ഇവനുമായിട്ടും. ഓക്കെ, ഇവനുമായിട്ടും 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 അവനുമായിട്ടും. ഓക്കെ, അതുപോലെ ഇവനുമായിട്ടായി ഇവനുമായിട്ടായി അടുത്ത ഇപ്പുറത്ത് ഇപ്പുറത്ത്. ഓക്കെ, മൂന്ന് പേരുമായിട്ടായി ഇനി ഒരുത്തനും കൂടെ. ഇങ്ങനെ വരയ്ക്കാൻ നിങ്ങളെ കൊണ്ടുപോകൂലേ? ഇനി എല്ലാത്തിലും 2 ഇലക്ട്രോൺ വരയ്ക്കുക. ഓക്കെ, 2 എണ്ണം. ഓക്കെ, ഒരെണ്ണം ദൂരെ അങ്ങ് വരയ്ക്കണേ. ഒരെണ്ണം അടുത്തും ഒരെണ്ണം ദൂരെയും സോറി, ഇവിടെയാണേ. ഇവിടെ ഒന്നേ ഉള്ളൂ. ഇനി ഇവിടെ ഒരെണ്ണം. ഓക്കെ, എല്ലാം ആയോ നോക്കിക്കോണം. ഇവിടെ അടുത്തൊരെണ്ണം ഇപ്പുറത്തൊരെണ്ണം അടുത്തൊരെണ്ണം ഇവിടെ ഒരെണ്ണം അടുത്തൊരെണ്ണം ഇവിടെ ഒരെണ്ണം അടുത്തൊരെണ്ണം ഇവിടെ ഒരെണ്ണം അടുത്തൊരെണ്ണം ഇവിടെ അടുത്തൊരെണ്ണം ഇവിടെ അടുത്തൊരെണ്ണം ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതേപോലെ എല്ലായിടവും കംപ്ലീറ്റ് ആക്കി വരയ്ക്കുക. ഓക്കെ, ഇതാണ് ജെർമേനിയത്തിൻ്റെ അല്ലെങ്കിൽ സിലിക്കൻ്റെ സ്ട്രക്ചർ. അപ്പം ടെൻഷൻ ഒന്നും പിടിക്കരുത്. ഇതേപോലെ പൂ പോലെ വരച്ച് വയ്ക്കാൻ നിങ്ങളെ കൊണ്ടുപോകൂലേ? അതുപോലെ വരച്ച് വയ്ക്കുക. എന്നിട്ട് എല്ലാത്തിലും 2 എണ്ണം, ഒന്നിവിടെയും. ഈ ഒരെണ്ണം ഈ ജെർമേനിയത്തിനോട് അടുത്ത് വരയ്ക്കണം. അതെന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇവൻ്റെ സ്വന്തം സാധനം. ഓക്കെ, ഇനി ഇതാണെങ്കിൽ മറ്റവനെ നിന്ന് കിട്ടിയത് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വരച്ചതേ ഉള്ളൂ. നിങ്ങളിത് എവിടെ വരച്ചാലും ആരും വെട്ടിയൊന്നും കളയാൻ പോണില്ല. അപ്പോൾ ഇതുപോലെ വരയ്ക്കുക. എത്ര എണ്ണത്തിന് വരയ്ക്കണം? 9 എണ്ണത്തിന് വരയ്ക്കണം. എന്നിട്ട് ഇതുപോലെ കണക്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്നത് ഇൻട്രൻസിക് സെമി കണ്ടക്ടറിനെയാണ്. ഇത് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിലുള്ള കണ്ടീഷനാണ് ഞാനിപ്പോൾ വരച്ചത്. അബ്സല്യൂട്ട് 0 എന്ന് പറഞ്ഞാൽ 0 കെൽവിനിലുള്ള സെമി കണ്ടക്ടറിനെയാണ് ഞാൻ വരയ്ക്കുന്നത്. നോക്കൂ, ഇതിലെ എല്ലാ ഇലക്ട്രോണും ബോണ്ടിങ്ങിലല്ലേ? സർവത്ര ഇലക്ട്രോണും ബോണ്ടിങ്ങിലാണ്. ഒരു ഇലക്ട്രോൺ പോലും ബോണ്ടിങ്ങിലല്ലാതില്ല, എല്ലാം ബോണ്ടിങ്ങിലാണ്. ഇതാണ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ നമ്മളൊരു സെമി കണ്ടക്ടറിനെ എടുത്തു വെച്ചാൽ ഇതാണ് അവസ്ഥ. ഒരു ഫ്രീ ഇലക്ട്രോൺ പോലും കാണില്ല. ഒരു ഫ്രീ ഇലക്ട്രോൺ പോലും കാണില്ല എങ്കിൽ ഇവൻ ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും. എന്തായിട്ട് ആക്ട് ചെയ്യും? ഇൻസുലേറ്ററായിട്ട്. അപ്പോൾ വാട്ട് ഈസ് എ കണ്ടീഷൻ ഓഫ് എ സെമി കണ്ടക്ടർ അറ്റ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അറ്റ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ ഇറ്റ് ആക്ട്സ് ആസ് ഇൻസുലേറ്റർ. നിങ്ങൾക്ക് മനസ്സിലായോ? സെമി കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ സെമി കണ്ടക്ടറിൻ്റെ ജെർമേനിയം എടുത്താലും സിലിക്കൺ എടുത്താലും അതിൻ്റെ ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഓരോ ജെർമേനിയവും ചുറ്റുപാടുള്ള 4 പേരുമായിട്ട് കോവാലൻ്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെടും. ആ അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിലുള്ള ഒരു ക്രിസ്റ്റലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനകത്ത് എല്ലാ ഇലക്ട്രോണും ബോണ്ടിങ്ങിലായിരിക്കും. ഒരൊറ്റ ഫ്രീ ഇലക്ട്രോൺ പോലും ബാക്കി കാണില്ല. ഓക്കെ, അപ്പോൾ ഈ സാധനം ഫ്രീ ഇലക്ട്രോൺ ഇല്ലാത്ത കണ്ടീഷനിൽ ഇത് ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും. ഇനി ഈ സെമി കണ്ടക്ടറിനെ എടുത്ത് ഞാൻ റൂമിൽ കൊണ്ടുവച്ചെന്ന് വെച്ചോളൂ, നമ്മുടെ റൂമിൽ. അപ്പോൾ ഇവിടുത്തെ ചൂടിനെ ഞാൻ ഇൻട്രൻസിക് സോഴ്സ് എന്നാണ് പറയുക. എന്താ പറയുക? ഇൻട്രൻസിക് സോഴ്സ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ റൂമിൽ കൊണ്ടുവച്ചാൽ ഇവിടുത്തെ ചൂട് പിടിച്ചിട്ട് ഇവിടെയുള്ള ചില ഇലക്ട്രോൺസ് ആ ഹീറ്റ് എനർജിയെ റിസീവ് ചെയ്തിട്ട് ബോണ്ടിങ്ങിൻ്റെ പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് വന്നെന്ന് വെച്ചോളൂ, ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് വന്നെന്ന് വെച്ചോളൂ. അപ്പോൾ ഇപ്പോൾ എത്ര ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് വന്നു? 2 ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് വന്നില്ലേ? അപ്പോൾ 2 ഇലക്ട്രോൺ ഇവിടെ ഫ്രീ ആയിട്ട് വന്നു. കണ്ടോ? അപ്പോൾ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പോലെയൊക്കെ ഫ്രീ ഇലക്ട്രോൺസ് ഇതുപോലെ കാണും. അതുകൊണ്ട് ഇത് ഇത്തിരി പോലെയൊക്കെ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. അതായത് ഇതിപ്പോൾ സെമി കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ സെമി കണ്ടക്ടർ എപ്പോഴാണ് സെമി കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്? റൂമിലിരിക്കുമ്പോൾ, ഓർത്ത് വെച്ചോണം. അല്ലാതെ അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ എടുത്തു വെച്ചാൽ അതെന്തായിട്ട് ആക്ട് ചെയ്യൂ? ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യൂ. ഇങ്ങനെയുള്ള സെമി കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ. ഇവൻ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന കാര്യത്തിൽ വളരെ പുവറാണ്. ഈ സ്വഭാവത്തിന് എടുത്ത് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ വെച്ചാൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യേയില്ല. റൂമിൽ കൊണ്ടുവച്ചാൽ ഇത്തിരി പോലും ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. ഈ സാധനത്തിൻ്റെ പേരാണ് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ. സോ വാട്ട് ഡു യു നോ അബൌട്ട് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ? സി, നമ്മൾ കാര്യങ്ങളെല്ലാം പറയാണ്. നിങ്ങൾ ഡയമണ്ടിൻ്റെയൊക്കെ സ്ട്രക്ചർ പഠിച്ചു. അതുപോലുള്ള ഒരു സ്റ്റേബിൾ സ്ട്രക്ചറുള്ള സാധനമാണ് നമ്മുടെ ഈ ജെർമേനിയവും സിലിക്കണും ഒക്കെ. അത് നിങ്ങൾ ഓർത്ത് വെച്ചോണേ. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? സോ ജെർമേനിയം, ദ ഔട്ടർ ഷെൽ ഓഫ് ജെർമേനിയം ഓർ സിലിക്കൺ കണ്ടെയ്ൻസ് 4 ഇലക്ട്രോൺസ്. ഈച്ച് ജെർമേനിയം ഫോംസ് കോവാലൻ്റ് ബോണ്ട് വിത്ത് നെയ്ബറിംഗ് 4 ജെർമേനിയം. അറ്റ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ all the electrons are engaged in bonding. There are no free electrons, so the crystal acts as insulator. But at room temperature, some electrons come out of bonding. They can act as free electrons, so it conducts electricity feebly. Okay, what do you know about intrinsic semiconductor? What do you know about intrinsic semiconductor? So, semiconductor in the pure form, is a poor conductor of electricity. So, you consider a germanium piece or silicon piece. Say, germanium or silicon has diamond like crystal. Okay, the outer shell of germanium or silicon contains 4 electrons. Each germanium forms covalent bond with neighboring 4 germanium. So at absolute zero temperature, all the electrons are engaged in bonding like this. So there will not be any free electrons, so it acts as an insulator. But at room temperature, some electrons receive heat energy, they come out of bonding, they can act as semiconductor. Okay, so what do you know about intrinsic semiconductor? So, see, semiconductor in the pure form is a poor conductor of electricity. It is known by the name intrinsic semiconductor. See, the outer shell of germanium or silicon contains 4 electrons. Each germanium forms covalent bond with neighboring 4 germanium. Okay, so at absolute zero temperature, all the electrons are engaged in bonding. There are no free electrons, so it will act as an insulator. But at room temperature, some electrons come out of the bonding, they can act as free electrons, so the crystal conducts electricity, it behaves like a semiconductor. Question is, what is the condition of a semiconductor at absolute zero temperature? Answer: it acts as an insulator. Then what is the next question? See, at a room temperature, what is the condition of a semiconductor? So it will act as a semiconductor. Why? At room temperature, some electrons come out of bonding, they can act as free electrons. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ ഇതാണ് ആരെപ്പറ്റി പറയേണ്ടത്? ഇൻട്രിൻസിക് സെമികണ്ടക്ടറിനെ പറ്റി. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ പറയണം. ഈ ഇലക്ട്രോൺ വെളി ചാടാൻ കാരണമായത് ആരാണ്? റൂമിലെ ചൂടല്ലേ, ഹീറ്റ് എനർജി അല്ലേ? അപ്പോൾ ഹീറ്റ് എനർജിയെ ഞാൻ ഇൻട്രിൻസിക് സോഴ്സ് എന്നാണ് പറയുക. എന്താ പറയുക? ഇൻട്രിൻസിക് സോഴ്സ്. ഇവിടെ നോക്കുന്നതിന് ഇതാ ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺ അല്ലേ ഇപ്പം ചാടി ഇങ്ങി വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി ഇലക്ട്രോൺ ഇല്ല, ആ ഇലക്ട്രോൺ ദാ നിൽക്കുന്നു. ഇവിടെ ഇലക്ട്രോണിൻ്റെ ഒരു വേക്കൻസി ഉണ്ടായി. ഇലക്ട്രോണിൻ്റെ ആ വേക്കൻസിയെ ഞാൻ ഹോൾ എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? ഹോൾ എന്നാണ്. ഹോളിന് ഒരു ഫ്രീ പോസിറ്റീവ് ചാർജിനെ പോലെ ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? എടാ ഇവിടെ നിന്നാണ് ഇലക്ട്രോൺ വെളി ചാടിയെന്ന് അല്ലേ? ഇലക്ട്രോൺ ഇവിടെ നിന്നാണ് വെളി ചാടിയത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഒരു വേക്കൻസി അവിടെ ഉണ്ടായി. ഇലക്ട്രോണിൻ്റെ ആ വേക്കൻസിയാണ് ശ്രീകുട്ട എന്തെന്ന് പറയുക? ഹോൾ എന്ന് പറയുക. അപ്പോൾ ഈ സ്ഥലത്തിനെ പറയുന്ന പേരാണ് ഹോൾ. ഹോളിന് എന്തുപോലെ ആക്ട് ചെയ്യാൻ പറ്റും? ഒരു ഫ്രീ പോസിറ്റീവ് ചാർജിനെ പോലെ ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഹോളാണ്. ഓക്കെ, ഇനി ഇപ്പം ഇവിടെ എത്ര ഹോളുണ്ട്, എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്, ഒരു ഹോളുണ്ട്. ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ വെളി ചാടി, അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇവിടെ വന്നു, ഇവിടെ ഒരു ഹോൾ ഉണ്ടായി. അപ്പോൾ ഇവിടെ ഇപ്പം 10 ഇലക്ട്രോൺ ഇതുപോലെ ചാടിയാൽ 10 ഇലക്ട്രോണും ഉണ്ടാവും, 10 ഹോളും ഉണ്ടാവും. എടാ ശരിയല്ലേ? അപ്പോൾ എത്ര ഇലക്ട്രോൺ ഇതുപോലെ ഉണ്ടാവുന്നോ ഫ്രീ ആയിട്ട് വരുന്നോ അത്രയും ഹോൾ ഇവിടെ ഉണ്ടാവൂലേ? അപ്പോൾ ഈ ചാർജ് കാരിയേഴ്സിനെ ഞാൻ ഇൻട്രിൻസിക് ചാർജ് കാരിയേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ഈ രീതിയിലുണ്ടാകുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈ രീതിയിലുണ്ടാകുന്ന നമ്പർ ഓഫ് ഹോൾസും ഈക്വൽ ആയിരിക്കും. ഈ ചാർജ് കാരിയേഴ്സിനെ അതുകൊണ്ട് നമ്പർ ഓഫ് ഇൻട്രിൻസിക് ചാർജ് കാരിയേഴ്സ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? നമ്പർ ഓഫ് ഇൻട്രിൻസിക് ചാർജ് കാരിയേഴ്സ്. അതായത് 10 ഇലക്ട്രോൺ ചാടിയാൽ 10 ഹോൾ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഇൻട്രിൻസിക് ചാർജ് കാരിയേഴ്സിൻ്റെ എണ്ണം 10 എന്ന് പറയും. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ്. സോ രണ്ടിനെയും വിളിക്കുന്ന പേര് ഇൻട്രിൻസിക് ചാർജ് കാരിയേഴ്സ് എന്നാണ്. അപ്പോൾ എൻ ഇ ഈക്വൽ ടു എൻ എച്ച് ഈക്വൽ ടു നമ്പർ ഓഫ് ഇൻട്രിൻസിക് കാരിയേഴ്സ്. അങ്ങനെയാണെങ്കിൽ എൻ ഇ ഇൻറ്റു എൻ എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ പറ. എൻ ഇ ആൻഡ് എൻ എച്ച് ആർ എൻ ഐ. അപ്പോൾ ഇതിന് പകരം എൻ ഐ എന്ന് എഴുതാം, ഇതിന് പകരം എൻ ഐ എന്ന് എഴുതാം. അപ്പോൾ എൻ ഐ സ്ക്വയർ എന്ന് കിട്ടിയില്ലേ? അപ്പോൾ എൻ ഇ ഇൻറ്റു എൻ എച്ച് ഈസ് ഈക്വൽ ടു എൻ ഐ സ്ക്വയർ എന്നാണ്. ഒന്നും കൂടെ ഞാൻ പറയാം, നിങ്ങൾ നോക്കൂ. എൻ ഇ ഈക്വൽ ടു എൻ എച്ച്. Number of electrons is equal to number of holes. We call that number as Ni. So, what will be the answer of Ne into NH? എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇതെന്ത് വരും? നിങ്ങൾ പറയൂ. Ne into NH is equal to പറയൂ. Ne എന്ന് പറഞ്ഞാൽ Ni ആണ്, ഇൻറ്റു NH എന്ന് പറഞ്ഞാലും Ni ആണ്. അപ്പോൾ Ne into NH is equal to Ni into Ni എന്ന് പറഞ്ഞാൽ എന്താണ്? Ni സ്ക്വയർ എന്നാണ്. അപ്പോൾ നമുക്കൊരു പുതിയ റിലേഷൻ കിട്ടി. Ne into NH is equal to Ni square. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ സി ഹീറ്റിനെ പറയുന്ന പേരെന്താണ്? ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ചുമ്മാ ആൻസറെങ്കിലും വിളിച്ച് പറയുക. ഓക്കെ, ഈ ചൂടിനെ വിളിക്കുന്ന പേരെന്താണ്? ഹീറ്റ് എനർജിയെ നമ്മൾ അവിടുത്തെ ചൂടിനെ, റൂമിലെ ചൂടിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഇൻട്രൻസിക് സോഴ്സ്. എന്താ പറയുക? ഇൻട്രൻസിക് സോഴ്സ്. ഇനി 10 electron ഫ്രീ ആയെങ്കിൽ 10 എന്തുണ്ടാവും? ഹോൾ ഉണ്ടാവും. ഹോളിന് എന്ത് ചാർജ് ഉള്ളതായിട്ടാണ് നമ്മുടെ അസംഷൻ? പോസിറ്റീവ് ചാർജ് ഉള്ളതായിട്ടാണ് അസംഷൻ. 10 electron ഉണ്ടായാൽ 10 ഹോളും ഉണ്ടാവും. ഈ ചാർജ് കാരിയേഴ്സിനെ നമ്മൾ എന്താ ജനറലി വിളിക്കുക? ഇൻട്രൻസിക് ചാർജ് കാരിയേഴ്സ്. Ne equal to NH equal to Ni. അപ്പോൾ Ne into NH എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? Ni square കിട്ടും. ഓർത്ത് വെച്ചോണം. അടുത്തതിലേക്ക് കൂടെ അടുത്ത സംഗതിയാണ്, എളുപ്പമാണ്. അടുത്തത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. പേന താഴെ പോയി, എടുത്തോണ്ട് കേട്ടോ, നോക്കൂ പേന താഴെ പോയി കേട്ടോ. അപ്പോൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, ലൈവാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പേന എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സോ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഒന്നുമില്ല, നമ്മളിപ്പോൾ അങ്ങോട്ട് പഠിച്ചതേ ഉള്ളൂ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ പഴം പോലെ ഇരിക്കും. എന്താണ് വൈപ്പഴം? നോക്ക്, മിണ്ടാതിരിക്കും. ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന കാര്യത്തിൽ വളരെ പോരാണ്ടേ? അപ്പോൾ ഇവൻ്റെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന കപ്പാസിറ്റി ഒന്ന് കൂട്ടണം. അപ്പോൾ സെമി കണ്ടക്ടറിൻ്റെ ഇലക്ട്രിസിറ്റി, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എടുത്തപ്പോൾ അതിൻ്റെ ഇലക്ട്രിസിറ്റി കടത്തിവിടാനുള്ള കഴിവ് വളരെ കുറവാണ്. അവൻ്റെ കഴിവ് നമുക്കൊന്ന് മെച്ചപ്പെടുത്തണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, ആ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ വേറെ ഏതെങ്കിലും എലിമെൻറ്റിനെ ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ അവൻ്റെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. ഈ കപ്പാസിറ്റി കൂടിയ സെമി കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. എടാ എന്തോന്നര ശ്രീക്കൂട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങോട്ടോ, സെമി കണ്ടക്ടർ എടുക്കട്ടെ, പ്യുവർ ഫോമിലെ സെമി കണ്ടക്ടറിനെ നീ എന്തെന്ന് വിളിക്കും? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വിളിക്കും. അവൻ്റെ ഇലക്ട്രിസിറ്റി കടത്തിവിടാനുള്ള കഴിവ് കൂട്ടണം. അതിനുവേണ്ടി ചില എലിമെന്റ്സ് അതിനകത്ത് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ അവൻ്റെ ഇലക്ട്രിസിറ്റി കടത്തിവിടാനുള്ള കഴിവ് കൂടില്ലേ? ഈ അവസ്ഥയിലുള്ള സെമി കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പോൾ വാട്ട് ഈസ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ? സോ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ ആഡിങ് സർട്ടൻ ഇംപ്യൂരിറ്റീസ് ടു ഇറ്റ്. എന്താണ് ഇംപ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അഴുക്ക്, മാലിന്യം എന്നൊക്കെ പറയാം. അതല്ല ഇവിടുത്തെ. അപ്പോൾ എന്താണ്, ഇപ്പോൾ കാശി അതുവഴി നടന്നു പോകുമ്പോഴത്തേക്ക് ആളുകളൊക്കെ വിളിക്കുന്നു ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അഴുക്കെന്നാണ്. അഴുക്കാണോ നീ? അല്ല. അപ്പോൾ ഇവിടെ ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ആ സെൻസിലല്ല. ഇവിടെ ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു ഗ്രൂപ്പിലെ എലിമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഇമ്പ്യൂരിറ്റി. എന്താണ് കാശി? വേറൊരു ഗ്രൂപ്പിലെ എലിമെൻസിനെ വിളിക്കുന്ന പേരാണ് ഇമ്പ്യൂരിറ്റി. അപ്പോൾ ഞാൻ പറയാം, electrical conductivity of a semiconductor can be improved by adding certain impurities to it. Now the electrical conductivity is modified. In this modified condition it can be called by the name extrinsic semiconductor. Appo endana njan paranjathu, electrical conductivity of a semiconductor can be improved by adding certain impurities to it. In this condition the semiconductor is known by the name extrinsic semiconductor. Kodapilla. Appo endana extrinsic semiconductor ennu parnjal semiconductor with improved electrical conductivity is known by the name extrinsic semiconductor. Kodapilla. ഇനി ഞാൻ ഈ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പരിപാടിയെ നമുക്ക് പാവപ്പെട്ട ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തപ്പോൾ നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ കിട്ടി ആണല്ലോ. നോക്കൂ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ കിട്ടി ആണല്ലോ. ഇനി ഈ ഇമ്പ്യൂരിറ്റി, ഈ പ്രോസസ്സിനെ, ഇങ്ങനെ ഈ നടത്തുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ ഡോപ്പിംഗ് എന്നാണ് പറയുക. എന്താ പറയുക? ഡോപ്പിങ്ങിന് ഒരു PA ഉള്ളൂ. അപ്പോൾ എന്താണ് ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ ആഡിങ് സർട്ടൻ ഇമ്പ്യൂരിറ്റീസ് ടു ഇറ്റ്. ദിസ് പ്രോസസ് ഈസ് നോൺ ബൈ ദ നെയിം ഡോപ്പിംഗ്. അപ്പോൾ മറക്കരുത്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ ആഡിങ് സർട്ടൻ ഇമ്പ്യൂരിറ്റീസ് ടു ഇറ്റ്. ദിസ് പ്രോസസ് ഈസ് നോൺ ബൈ ദ നെയിം ഡോപ്പിംഗ്. ഇനി ഈ ഡോപ്പിംഗ് നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യും. ഒരു ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ഉണ്ടെന്ന് ആഡ് ചെയ്യാം, അതുപോലെ ഒരു പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി ഉണ്ടെന്നും ചെയ്യും. Okay, so which are the two methods of doping? Doping can be done in two ways, by doping with the trivalent impurities or doping with the pentavalent impurities. എന്താണ് pentavalent impurity എന്ന് പറഞ്ഞാൽ ഔട്ടർ ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉള്ള എലിമെന്റ്സ് ഉണ്ടെന്ന് ആഡ് ചെയ്യുന്നതാണ് pentavalent impurity ആഡ് ചെയ്യുന്നതെന്ന് പറയുക. Trivalent എന്ന് പറഞ്ഞാലോ ഔട്ടർ ഷെല്ലിൽ 3 ഉള്ളത്. Okay, so which are the two methods of doping? So doping with the pentavalent impurities or doping with the trivalent impurities. ഇനി അടുത്ത ഞാൻ ഇത് ഓരോന്നിനെ pentavalent impurity നമ്മൾ ഉപയോഗിക്കുന്ന ആഴ്സനിക്, ആന്റിമണി ഇങ്ങനെയുള്ള സാധനങ്ങളെ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഒരെണ്ണം. ഓക്കെ, ഇനി ഇതല്ല എങ്കിൽ ബോറോണോ ഗാലിയമോ അങ്ങനെയുള്ള സാധനങ്ങൾ ആഡ് ചെയ്താണ് ബോറോൺ ഗാലിയം പോലുള്ള ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് ചെയ്യാം. സോ വിച്ച് ആർ ദ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് യൂസ്ഡ്? ബോറോൺ, ഗാലിയം എക്സെട്ര. ദെൻ വിച്ച് ആർ ദ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് യൂസ്ഡ്? ആഴ്സനിക്, ആൻറ്റിമണി ഒക്കെ. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കാം, നിങ്ങൾ പറയൂ. സെമി കണ്ടക്ടർ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ കാര്യം പറയണം. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ മോശമാണോ നല്ലവനാണോ? ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന കാര്യത്തിൽ ഇൻട്രിൻസിക് മോശം. മോശപ്പെട്ടവനെ നല്ലവനാക്കാൻ വേണ്ടി നമ്മൾ വേറെ ഗ്രൂപ്പിലെ എലിമെന്റ് ആഡ് ചെയ്യും. ഈ പ്രോസസ്സിന്റെ പേര് ഡോപ്പിംഗ്. ഡോപ്പിംഗ് എത്ര രീതിയിൽ ചെയ്യാം? രണ്ട് രീതിയിൽ. ഏതൊക്കെയാണ്? ഒരു ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യാം. ഇനി ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ഏതൊക്കെയാണ്? ബോറോൺ, ഗാലിയം ഒക്കെയാണ്. ഇനി ഏതൊക്കെ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസാണ് ഉപയോഗിക്കുന്നത്? ആഴ്സനിക്, ആന്റിമണി അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കണം. ഇനി നമുക്ക് അടുത്ത സിമ്പിൾ സംഗതിയിലേക്ക് പോകാം. നിങ്ങൾ നോക്കൂ, ഒരു പ്രയാസമല്ല, കാര്യം അറിയാ പോവാം. പേടിച്ചാ? നിങ്ങൾ പേടിച്ചാ? വരണ്ടോ? വെള്ളം വേണ്ടിയൊന്നുമില്ലല്ലോ, ഇതിനകത്ത് എന്തോ സാധനം ഇരിക്കുന്നു. ജസ്റ്റ് കാര്യം അറിയാൻ പോവുക. ഓക്കെ, മറ്റേ ചാപ്റ്റിനകത്തൊക്കെ പറയുന്നത് പോലെ അല്ല. ഇതിനകത്ത് ഇത് സ്റ്റാർട്ടിങ് സെക്ഷൻ മാത്രം ഒത്തിരി ബോറായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് അത് ശീലമാവുകയല്ല. അതിനകത്ത് പിന്നെ ഡിവൈസസിൻ്റെ വർക്കിംഗ് ആണ്. അത് നിങ്ങൾക്ക് ബോയ്സിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. കാരണം ഇതുണ്ടാക്കാൻ വേണ്ടി ഇരുന്നാൽ നമുക്കത് റെഡിയാണ്. ആ സാധനം ഉണ്ടാക്കിയെടുക്കണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിങ്ങളങ്ങ് ഇരുന്നേച്ചാൽ മതി. ഓക്കെ, ഗേൾസിൽ അങ്ങനെയുള്ള താല്പര്യം കുറച്ച് പേർക്കേ കാണും. അപ്പോൾ എനിവേ ഇത് എല്ലാവരും അങ്ങനെ അങ്ങ് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്ത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഈ സാധനം എനിക്കൊന്ന് ഉണ്ടാക്കിയെടുത്താലോ, അപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്താലോ, നമ്മൾ വലിയ സയൻറ്റിസ്റ്റ് ആണെന്നല്ലേ നമ്മുടെ പാരൻ്റൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ പാരൻ്റിനെ കാണിക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയെങ്കിലും നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, അടുത്ത നിങ്ങൾ നോക്കാം. ഞാനൊരു കൊച്ചു കാര്യം പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. ഹോൾ ഫ്ലോ എന്നാണ്. ഹോൾ ഫ്ലോ അല്ലെങ്കിൽ ഹോൾ കറണ്ട് എന്ന് പറയും. ഹോൾ ഫ്ലോ അല്ലെങ്കിൽ ഹോൾ കറണ്ട്, ചുമ്മാ അത് കണ്ടുകൊണ്ടിരിക്കുക. ജർമേനിയത്തിനെ ഞാൻ വരയ്ക്കാം. ജർമേനിയത്തിനെ അല്ലെങ്കിൽ സിലിക്കണിനെ വരയ്ക്കുമ്പോൾ +4 എന്നിട്ടാൽ മതി. ഞാനിപ്പോൾ ജർമേനിയം എന്ന് തന്നെ എഴുതാം. അപ്പോൾ ജർമേനിയം 9 വരയ്ക്കുകയാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ജർമേനിയം വരച്ചു. ഓക്കെ, ഇനി ആ ബോണ്ടിങ് വരയ്ക്കാം. നോക്ക്, ഇങ്ങനെ എന്ത് പ്രയാസമാണ്. പൂ വരയ്ക്കാൻ അറിഞ്ഞൂടെ നിങ്ങൾക്ക്? അതുപോലെ തന്നെ ചുമ്മാ വരയ്ക്കുക. ഇനി ഇവിടെയൊക്കെ വരയ്ക്കാൻ അറിഞ്ഞൂടെ? വരയ്ക്കാം. ഇവിടെ വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം, എല്ലായിടം വരയ്ക്കാം. ഓക്കെ, ഇനി അങ്ങോട്ടും ഉണ്ടെന്നാണ്. അങ്ങോട്ടുമുണ്ട്, അങ്ങോട്ടുമുണ്ട്, ഇങ്ങോട്ടുണ്ട്, അങ്ങോട്ടുണ്ട്, ഇങ്ങോട്ടുണ്ട്. ഒന്നും വിടാതെ വരയ്ക്കുക. ഇനി എല്ലാത്തിലും എന്ത് വരയ്ക്കണം? 2 ഇലക്ട്രോൺ വെച്ച് വരയ്ക്കണം. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇലക്ട്രോണിന് പകരം ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ എല്ലായിടം 2 വിട്ടുപോരുത്. എല്ലായിടം 2. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ ഹൊറിസോണ്ടൽ സെക്ഷനൊക്കെ ആദ്യം അങ്ങ് ഫിനിഷ് ചെയ്യുക. ഇപ്പം ഞാൻ എല്ലാ ഹൊറിസോണ്ടലും ആയി. ഇനി വെർട്ടിക്കൽ സെക്ഷൻ ഫിനിഷ് ചെയ്തങ്ങ് പോകണം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വിട്ടു. രണ്ട് ഔട്ടെന്നാണ് കേട്ടോ, സൗണ്ട് കേട്ടില്ലേ? ഇനി അപ്പോൾ എല്ലാം ഇപ്പോൾ ഇതെന്ത് സെമി കണ്ടക്ടറാണ്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടറാണ്. എല്ലാ ഇലക്ട്രോൺസും ബോണ്ടിങ്ങിലാണ് അല്ലേ? ഇനി നിങ്ങൾ നോക്ക്, താണ്ട ഇവിടെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ, ഈ ഇലക്ട്രോണിനെ കണ്ടോ? അപ്പോൾ ഈ സാധനത്തിനെ ഇപ്പോൾ എടുത്ത് നമ്മൾ റൂമിൽ കൊണ്ടുവച്ചപ്പോഴത്തേക്ക് റൂമിൽ ചൂട് പിടിച്ചിട്ട് ഈ ഇലക്ട്രോൺ എസ്കേപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഇലക്ട്രോൺ എസ്കേപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്തുണ്ടായി? ഇവിടെ ഒരു ഹോൾ ഉണ്ടായില്ലേ? അപ്പോൾ ക്രിസ്റ്റലിൻ്റെ ഈ ഭാഗത്ത് ഒരു ഹോൾ ഉണ്ടായി. ഹോൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഹോൾ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജിനെ പോലെ ആക്ട് ചെയ്യും. ഫ്രീ പോസിറ്റീവ് ചാർജിനെ പോലെ ആക്ട് ചെയ്യും. ഹോൾ എന്ന് പറഞ്ഞാൽ ആരിക്കേണ്ട സ്ഥലമാണ്, ഇലക്ട്രോൺ കയറി ഇരിക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ ഇത് ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസിയാണ്. ഈ ഹോളിന് ക്രിസ്റ്റലിന്റെ വേറെ ഭാഗത്തു നിന്ന് ഇലക്ട്രോണിനെ റിസീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദാണ്ട ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടിയെന്ന് വെച്ചോളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടിയാൽ ഈ ഹോളങ്ങ് മാറി, ഈ ഹോളങ്ങ് അടഞ്ഞു. പകരം ഇവിടെ നിന്നല്ല ഇലക്ട്രോൺ വന്നത്, ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത് ഈ ഹോള് ക്രിസ്റ്റലിന്റെ വേറെ ഭാഗത്തു നിന്ന് ഇലക്ട്രോണിനെ റിസീവ് ചെയ്യും. അപ്പോൾ ഈ ഹോൾ ഇല്ലാതാവും, പകരം ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും. ഇനി ഈ ഹോൾ ക്രിസ്റ്റലിന്റെ വേറെ ഭാഗത്തു നിന്ന് ഇലക്ട്രോണിനെ റിസീവ് ചെയ്യും, ഈ ഹോൾ ഇല്ലാതാവും, പകരം ഒരു ഹോൾ ഉണ്ടാവും. അപ്പൊ ഞാൻ വെളിയിൽ ഒരാൾ ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. ആ കാണുന്ന ആൾ നോക്കുമ്പോൾ ഇവിടെ ഇരുന്ന ഹോള് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി 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 ഇങ്ങോട്ട് വരുന്നതായിട്ടല്ലേ അയാൾക്ക് ഫീൽ ചെയ്യൂ. അയാൾ നോക്കിയപ്പോൾ ഹോള് റൈറ്റിലോട്ട് മൂവ് ചെയ്തായിട്ട് ഇപ്പൊ കണ്ടു, കണ്ടല്ലോ. ഇനി യഥാർത്ഥത്തിൽ ആരാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചാടുന്നത്? ഇലക്ട്രോൺ ചെന്ന് വീഴുമ്പോഴല്ലേ ഹോൾ ഇല്ലാതാവുന്നേ. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ എങ്ങോട്ടാണ് പോയത്? ഹോളിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. നിങ്ങൾ ഇവിടെ നോക്കൂ, ഇപ്പൊ നിങ്ങൾ കണ്ട വെളിയിൽ നിന്ന് ഒരാൾ കണ്ട കാഴ്ച എന്താണ്? ഹോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സഞ്ചരിച്ചു പോയതായിട്ട് കണ്ടില്ലേ? ഈ കാഴ്ചയെ വിളിക്കുന്ന പേരാണ് ഹോൾ ഫ്ലോ അല്ലെങ്കിൽ ഹോൾ കറണ്ട്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ഇലക്ട്രോൺസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്തതാണ്. അപ്പോൾ ഈ പരിപാടിയുടെ പേരാണ് ഹോൾ ഫ്ലോ അല്ലെങ്കിൽ ഹോൾ കറണ്ട്. അപ്പോൾ എന്താണ് പറയുക? ഹോൾ ഫ്ലോ അല്ലെങ്കിൽ ഹോൾ കറണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ ചുമ്മാ പറഞ്ഞു കൊടുക്കുക. ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ നമ്മൾ എടുത്തു. ഓക്കെ, അതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഒരു ഹോൾ ഉണ്ടെന്നിരിക്കട്ടെ. ആ ഹോൾ ക്രിസ്റ്റലിൻ്റെ വേറൊരു ഭാഗത്തു നിന്ന് ഇലക്ട്രോണിനെ റിസീവ് ചെയ്യും, ആ ഹോൾ ഇല്ലാതാവും, പുതിയൊരു ഹോൾ ഉണ്ടാവും. ആ ഹോൾ വേറൊരു സ്ഥലത്ത് നിന്ന് ഇലക്ട്രോണിനെ റിസീവ് ചെയ്യും, ആ ഹോൾ ഇല്ലാതാവും, പുതിയൊരു ഹോൾ ഉണ്ടാവും. ഇനി ആ ഹോൾ വേറൊരു സ്ഥലത്ത് നിന്ന് ഇലക്ട്രോണിനെ റിസീവ് ചെയ്യുന്നു, ആ ഹോൾ ഇല്ലാതാവുന്നു, പുതിയൊരു ഹോൾ ഉണ്ടാവുന്നു. ഇങ്ങനെ ഹോൾസ് ഇലക്ട്രോൺ സഞ്ചരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹോൾ ഫ്ലോ അല്ലെങ്കിൽ ഹോൾ കറണ്ട്. എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷ് പറയും? പറ. എ ഹോൾ പ്രസന്റ് അറ്റ് വൺ പാർട്ട് ഓഫ് ദ ക്രിസ്റ്റൽ ക്യാൻ റിസീവ് ഇലക്ട്രോൺ ഫ്രം അനദർ പാർട്ട്. That hole disappears, a new hole is created. This hole receives an electron from another part. That hole disappears, a new hole is created. In this way, holes move in the opposite direction of electron. This flow is known by the name hole flow or hole current. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ എന്താണ് ഇങ്ങനെ പറയും? എ ഹോൾ പ്രസന്റ് അറ്റ് വൺ പാർട്ട് ഓഫ് ദ ക്രിസ്റ്റൽ ക്യാൻ റിസീവ് ആൻ ഇലക്ട്രോൺ ഫ്രം അനദർ പാർട്ട്. ദാറ്റ് ഹോൾ ഡിസപ്പിയേഴ്സ്, എ ന്യൂ ഹോൾ ഈസ് ക്രിയേറ്റഡ്. ദിസ് ഹോൾ റിസീവ്സ് ഇലക്ട്രോൺ ഫ്രം അനദർ പാർട്ട്. ദാറ്റ് ഹോൾ ഡിസപ്പിയേഴ്സ്, എ ന്യൂ ഹോൾ ഈസ് ക്രിയേറ്റഡ്. ഇൻ ദിസ് വേ ഹോൾസ് മൂവ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ദാറ്റ് ഓഫ് ഇലക്ട്രോൺസ്. ദിസ് ഫ്ലോ ഈസ് നോൺ ബൈ ദ നെയിം ഹോൾ ഫ്ലോ അല്ലെങ്കിൽ ഹോൾ കറണ്ട്. നിങ്ങൾക്കൊന്ന് പറയാമോ? ഇങ്ങനെ പറയും, എ ഹോൾ പ്രസന്റ് അറ്റ് വൺ പാർട്ട് ഓഫ് ദ ക്രിസ്റ്റൽ ക്യാൻ റിസീവ് ആൻ ഇലക്ട്രോൺ ഫ്രം അനദർ പാർട്ട്. ദാറ്റ് ഹോൾ ഡിസപ്പിയേഴ്സ്, എ ന്യൂ ഹോൾ ഈസ് ക്രിയേറ്റഡ്. ദിസ് ഹോൾ റിസീവ്സ് ആൻ ഇലക്ട്രോൺ ഫ്രം അനദർ പാർട്ട്. ദാറ്റ് ഹോൾ ഡിസപ്പിയേഴ്സ്, എ ന്യൂ ഹോൾ ഈസ് ക്രിയേറ്റഡ്. ഇൻ ദിസ് വേ ഹോൾസ് മൂവ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഇലക്ട്രോൺസ്. ദിസ് ഫ്ലോ ഈസ് നോൺ ബൈ ദ നെയിം ഹോൾ ഫ്ലോ ഓർ ഹോൾ കറണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ മക്കളെ? എന്തെങ്കിലും പ്രയാസമുണ്ടോ? അപ്പോൾ ഇത് നെഗ്ലക്റ്റ് ചെയ്യരുത്. ഇത് നമുക്ക് കണ്ടപ്പോഴത്തേക്ക് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് നമുക്കൊരു സംശയമൊക്കെ തോന്നി. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതങ്ങ് റൈസ് ചെയ്ത് കളയാം. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. അടിപൊളി സാധനമാണ്, ശ്രദ്ധിച്ചിരിക്കണം. പ്രിപ്പറേഷൻ ഓഫ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഇത് സൂക്ഷിക്കണം, നമുക്ക് വളരെ വളരെ ആവശ്യമുള്ള സംഗതിയാണ് പറയാൻ പോകുന്നത്. നമ്മളൊരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. എൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്നാണ്. അപ്പോൾ നെഗറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടറിനെ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു പാടുമില്ല. എന്താണ് നെഗറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടർ എന്നൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരും. നമ്മൾ ആദ്യം ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ വരയ്ക്കാം. ഞാൻ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ വരയ്ക്കുകയാണ്. ഇപ്പോൾ 9 ജെർമേനിയത്തിനെ വരച്ചു. +4 എന്ന് വരച്ചാൽ മതി നിങ്ങൾ എക്സാമിന് കേട്ടോ. അപ്പോൾ 9 ജെർമേനിയം വരയ്ക്കുക. ഒരു കാര്യമില്ല, സിമ്പിൾ. 9 ജെർമേനിയം വരച്ചു. ഇനി ബോണ്ടിങ് വരയ്ക്കണം. നിങ്ങൾ നോക്ക്, ദാ പെട്ടെന്ന് വരയ്ക്കുക, പെട്ടെന്ന്. ഓക്കെ, ഇനി എന്ത് ചെയ്യും? അടുത്ത പെട്ടെന്ന് ഇലക്ട്രോൺ വരയ്ക്കണം. നിങ്ങൾ എക്സാമിന് വരയ്ക്കുമ്പോഴത്തേക്കും ഞാൻ വിട്ട പോലെ വരയ്ക്കരുത്, നിങ്ങൾ കറക്റ്റായിട്ട് വരയ്ക്കണം. അപ്പം ഞാനിപ്പോൾ 2 ഞാൻ പറഞ്ഞല്ലോ വെർട്ടിക്കൽ ക്ലിയർ ചെയ്യാം. നോക്കൂ, എല്ലാം ഓരോ ഇലക്ട്രോൺ വരയ്ക്കുകയാണ്. ഈ സെക്ഷൻ കഴിഞ്ഞു, ഇനി തിരിച്ചുള്ളത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപോകും. അപ്പോൾ ഇത് പ്യുവർ സെമി കണ്ടക്ടറാണ്, ഇതിനകത്ത് ഡൗട്ടില്ല. ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസാണ്. ആഡ് ചെയ്യാൻ പോകുന്നത് പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസിനെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ആഴ്സനിക്കോ ആൻറ്റിമണിയോ ഫോസ്ഫറസോ ഒക്കെ ആയിരിക്കും ആഡ് ചെയ്യുന്നത്. ഞാൻ ആഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ആഴ്സനിക്, ആൻറ്റിമണി, ഫോസ്ഫറസ് ഒക്കെ ആഡ് ചെയ്യാൻ പോവാണ്. ഈ ഇവന്മാരുടെ ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കാണും? 5 എണ്ണം കാണും. എത്ര എണ്ണം കാണും? 5. പെൻഡാന്ന് കണ്ടു, 5 ഇലക്ട്രോൺ കാണും. നിങ്ങൾ ശ്രദ്ധിച്ചു തന്നെ ഇരിക്കുന്നേ. ഉറക്കം വരുന്നോ? ഉറക്കം വരും. ഇനി അങ്ങോട്ടുള്ള സ്ഥലം ബോറടിക്കും എന്നൊക്കെ നമുക്ക് തോന്നും. അതിന് ടെൻഷനൊന്നും അടിച്ചിട്ട് കാര്യമില്ല. ഇനി അങ്ങോട്ട് സുഖമാണ്. ഇനി ഇവിടം തൊട്ട് അങ്ങോട്ട് സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റാർട്ടിങ്ങിലുള്ള ആ സെക്ഷൻ അലുമ്പാണ്. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പിന്നെ എന്തിനാണ് കിടന്ന് നമ്മൾ ചത്തിട്ട് കാര്യമുണ്ടോ? പഠിച്ചേ പറ്റൂ. സൊല്യൂഷൻ അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാണ്. നമുക്കൊരു എന്താണ് പ്യുവറായിട്ടുള്ള സെമി കണ്ടക്ടർ വരച്ചു. അതിനകത്ത് ഫ്രീ ഇലക്ട്രോണും ഉണ്ടാക്കുന്നില്ലല്ലോ, വരച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് വെച്ച് ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്യട്ടെ. ഞാൻ എടുക്കുന്നത് ആഴ്സനിക്, ആൻറ്റിമണി, ഫോസ്ഫറസ് ആഡ് ചെയ്യാൻ പോവാണ്. ഏതിനെ ആഡ് ചെയ്യണം? ആഴ്സനിക്കിനെ ആഡ് ചെയ്യാം. ആഴ്സനിക്കിനെ ഞാൻ അങ്ങോട്ട് ഇപ്പോൾ ഈ ജർമേനിയത്തിനെ ആദ്യം നല്ലതായിട്ട് ഹീറ്റ് ചെയ്യും. നമ്മൾ ഹീറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു റൂമിൽ ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് ആഴ്സനിക്കിനെ ട്രിഗർ ചെയ്ത് വിട്ടു കൊടുക്കും. ആഴ്സനിക്കിനെ ട്രിഗർ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഈ ആഴ്സനിക്ക് ജർമേനിയത്തിനെ പൊക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് അവിടെ കയറിയിരിക്കും. ഇതല്ലേ നിങ്ങൾ ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നവർ തന്നെ തൂക്കിയെടുത്ത് കളയുന്നു, എൻ്റെ സീറ്റ് എന്ന് പറഞ്ഞ് അവിടെ കയറിയിരിക്കുന്നു. അതേ പരിപാടി. അപ്പോൾ അതുപോലെ നമ്മളിവിടെ ആഴ്സനിക്കിനെ അങ്ങോട്ട് ട്രിഗർ ചെയ്താൽ ആഴ്സനിക്ക് ജർമേനിയത്തിനെ തൂക്കി വെളിയിൽ കളയുന്നു, അവിടെ കയറിയിരിക്കുന്നു. ഈ പരിപാടി നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്നല്ലേ പറയുക. അപ്പോൾ ഇവിടെ നോക്കൂ, ജർമേനിയം ഇതാണ് ജർമേനിയം ചുറ്റുപാടുള്ള 4 പേരുമായിട്ട് ബോണ്ടിങ്ങിലൊക്കെ ഏർപ്പെട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ ആരെ ട്രിഗർ ചെയ്ത് കൊടുത്തത്? ആഴ്സനിക്കിനെ ട്രിഗർ ചെയ്ത് കൊടുത്തത്. ആഴ്സനിക്ക് ജർമേനിയത്തിനെ തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് അവിടെ കയറിയിരുന്നു. ഓക്കെ, അപ്പൊ ജർമേനിയം പുറത്തേക്ക് തെറിച്ചു. ആ തെറിച്ച ജർമേനിയം ഇവിടെ ചൂടെയറാണ്, അവിടെ ഉള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തു, ജർമേനിയത്തിന്റെ ഓക്സൈഡ് ഉണ്ടായി. ഇനി ഈ ആഴ്സനിക്കാണെങ്കിൽ അവിടെ കയറിയിരുന്നു, അപ്പൊ ഇവിടെ ഇപ്പൊ ആരാണ് കയറിയിരിക്കുന്നത്? ആഴ്സനിക്കാണ് കയറിയിരുന്നത്. ആഴ്സനിക്കിന്റെ ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ശ്രദ്ധിച്ചിരിക്കണം. ആഴ്സനിക്കിന്റെ ഔട്ടർ ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, അതിനകത്ത് ഒരെണ്ണം അവൻ ഇവനുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടും, ഒരെണ്ണം ഇവനുമായിട്ടും, ഒരെണ്ണം ഇവനുമായിട്ടും, ഒരെണ്ണം ഇവനുമായിട്ടും. ചുറ്റുപാടുമുള്ള 4 പേരുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. ഇനിയും ഒരുത്തൻ ബാക്കി. അപ്പോൾ ഏതാ? 1 ഇലക്ട്രോൺ ബാക്കി വന്നു. ഈ ഇലക്ട്രോൺ ഒരു ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് മാറും. ശരിയല്ലേ? അപ്പൊ ആഴ്സനിക്കിന്റെ ഔട്ടർ ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. അതിനകത്ത് 4 എണ്ണം ചുറ്റുപാടുമുള്ള 4 പേർക്ക് കൊടുത്തു. ഇനി 1 എണ്ണം കൂടെ ഉണ്ട്. ആ 1 എണ്ണം ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് ക്രിസ്റ്റലിൽ ഇതുപോലെ അടക്കും. ശരിയല്ലേ? അപ്പൊ ക്രിസ്റ്റലിൽ ഒരാഴ്സനിക്ക് ആഡ് ചെയ്തപ്പോ ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ടായി. ഒരാഴ്സനിക്ക് ആഡ് ചെയ്തപ്പോ ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ടായി. 10 ആഴ്സനിക്ക് ആഡ് ചെയ്തിരുന്നെങ്കിലോ 10 ഫ്രീ ഇലക്ട്രോൺ ഉണ്ടായേനെ. ഞാൻ 50 ആഴ്സനിക്ക് ആഡ് ചെയ്തെങ്കിലോ 50 ഇലക്ട്രോൺ ഉണ്ടായേനെ. അപ്പൊ ക്രിസ്റ്റലിൽ ഇപ്പൊ 50 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ഞാനിപ്പോ ആഡ് ചെയ്ത് 50 ആഴ്സനിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്റ്റലിൽ 50 ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഈ ക്രിസ്റ്റൽ ഇരിക്കുന്ന റൂമിലല്ലേ റൂമിലെ ചൂടിനെ നമ്മൾ എന്താ പറയാ? ഇൻട്രിൻസിക് സോഴ്സ് എന്നല്ലേ. റൂമിലെ ചൂട് കാരണം ഇതിനകത്തു നിന്നുള്ള ചില ഇലക്ട്രോൺസ് വെളിയിൽ ചാടുമെന്ന് വെച്ചോ. അപ്പൊ ഒരു 10 ഇലക്ട്രോൺ വെളിയിൽ ചാടി എന്ന് വെച്ചോ. അപ്പൊ ആ 10 ഇലക്ട്രോൺ വെളിയിൽ ചാടി, അപ്പോ 10 ഹോളും ഉണ്ടാവൂലേ. അപ്പൊ 10 ഹോളും ഉണ്ടാവും. നിങ്ങൾ ഇനി നോക്കൂ, ഇതാണ് ഇപ്പൊ ക്രിസ്റ്റലിന്റെ കണ്ടീഷൻ. ഞാൻ 50 ആഴ്സനിക്കിന് ആഡ് ചെയ്തു, 50 ഫ്രീ ഇലക്ട്രോൺ ഉണ്ടായി. അതുകൂടാതെ ഇപ്പൊ ചൂട് കാരണം, റൂമിലെ ചൂട് കാരണം 10 ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടായി. അപ്പൊ ഈ ക്രിസ്റ്റലിൽ ഇപ്പൊ മൊത്തം എത്ര ഇലക്ട്രോൺ ഉണ്ട്? 60 ഇലക്ട്രോൺ ഉണ്ട്. 10 ഹോൾ ഉണ്ട്. ഇലക്ട്രോൺ അതിനകത്ത് ഓടിക്കളിക്കുമ്പോ ഹോളുമായിട്ട് കോമ്പിനേഷൻ നടക്കും. അപ്പൊ ഇതിനകത്തുനിന്ന് അങ്ങനെ 5 ഇലക്ട്രോൺ ഹോൾ കോമ്പിനേഷൻ നടന്നെന്നിരിക്കട്ടെ. അപ്പൊ 5 ഇലക്ട്രോണും ചത്തുപോയി, 5 ഹോളും ചത്തുപോയി. ബാക്കി ഇനി പറ. ഇപ്പൊ മൊത്തം 60 ഇലക്ട്രോൺ ഉണ്ട്. ഇലക്ട്രോൺ ഓടിക്കളിക്കുകയാണ്, ഹോളുമായിട്ട് കമ്പൈൻ ചെയ്തു, 5 എണ്ണം ചത്തു. അപ്പൊ 5 ഇലക്ട്രോണും 5 ഹോളും ഇതിൽ നിന്ന് പോയി. അപ്പൊ നേരത്തെ 60 ഇലക്ട്രോൺ ഉള്ളതിൽ 5 എണ്ണം പോയാൽ ബാക്കി ഇനി 55 ഇലക്ട്രോണേ ഉള്ളൂ. ഇനി 5 ഹോള് ചത്തുപോയാൽ ബാക്കി ഇനി 5 ഹോളേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ നോക്ക്, ഈ ക്രിസ്റ്റലിൽ ഇപ്പൊ 55 ഇലക്ട്രോൺ ഉണ്ട്, 5 ഹോളും ഉണ്ട്. ഏതാണ് ഡോമിനേറ്റിംഗ്? ഇലക്ട്രോൺ അല്ലേ ഡോമിനേറ്റിംഗ്? നെഗറ്റീവ് ചാർജ് അല്ലേ ഡോമിനേറ്റിംഗ്? നെഗറ്റീവ് ചാർജ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഈ ക്രിസ്റ്റലിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും അല്ല ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നുകൂടെ ആക്റ്റീവായിട്ടിരിക്കുക, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് സാധനമാണ് പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എങ്ങനെ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത്. ചുമ്മാ പറ, ആദ്യം എന്തിനെടുക്കണം? ഒരു സെമി കണ്ടക്ടറിനെ എടുക്കണം. അതിനകത്ത് ഇപ്പം തൽക്കാലം ഫ്രീ ഇലക്ട്രോണോ ഹോളോ ഒന്നും ഇല്ല. ഇതിന്റെ മണ്ടയ്ക്കോട്ട് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി അങ്ങോട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്യാൻ വേണ്ടി ആരെയൊക്കെ ഉപയോഗിക്കാം? ആഴ്സനിക്കിനെയോ പിന്നെ ആന്റിമണിയോ ഫോസ്ഫറസിനെയോ ഒക്കെ ആഡ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്ന ഏതിനെയാണ്? ആഴ്സനിക്കിനെയാണ്. ആഡ് ചെയ്താൽ അവൻ ആരെ തൂക്കിയെടുത്ത് വെളിയിലെറിയും? ജർമനിയത്തിനെ തൂക്കി വെളിയിലെറിഞ്ഞിട്ട് അവിടെ കയറിയിരിക്കുമെന്ന്. ഇനി ആഴ്സനിക്കിന്റെ ഔട്ടർ ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അപ്പൊ അതിൽ ഒരെണ്ണം ഇവനും ഒരെണ്ണം ഇവനും കൊടുക്കും. ഇനി ഒരെണ്ണം കൂടെ ബാക്കിയില്ലേ? ആ 5ാമത്തെ ഇലക്ട്രോൺ ക്രിസ്റ്റലിൽ ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് കിടക്കും. അപ്പൊ ഒരാഴ്സനിക്ക് ആഡ് ചെയ്താൽ ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ടാവും. 50 ആഴ്സനിക്ക് ആഡ് ചെയ്താൽ 50 ഫ്രീ ഇലക്ട്രോൺ ഉണ്ടാവും. ശരിയല്ലേ? ഇനി ഈ ക്രിസ്റ്റൽ ഇരിക്കുന്ന റൂമിലല്ലേ, റൂമിലെ ചൂട് കാരണം ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു 10 ഇലക്ട്രോണും 10 ഹോളും ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പൊ ഈ ക്രിസ്റ്റലിന്റെ അവസ്ഥ നോക്ക്. 50 ഇലക്ട്രോണും 10 ഇലക്ട്രോണും ചേർന്ന് 60 ഇലക്ട്രോൺ ഇപ്പൊ ഇതിനകത്തുണ്ട്. എത്ര ഹോളുണ്ട്? ഹോളുണ്ട് എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം. അപ്പൊ ഈ ഇലക്ട്രോൺ അല്ലേ മൂവബിൾ. അപ്പൊ ഈ ക്രിസ്റ്റലിനകത്ത് ഇലക്ട്രോൺ ഓടിക്കളിക്കും. ഓടിക്കളിക്കുമ്പോൾ ഒരു 5 ഇലക്ട്രോൺ ഹോൾ കോമ്പിനേഷൻ നടന്നെന്ന് വെച്ചോ. അപ്പൊ 5 ഇലക്ട്രോണും 5 ഹോളും ചത്തുപോയി. ബാക്കി ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 55 ഇലക്ട്രോണും 5 ഹോളും ബാക്കിയുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇലക്ട്രോൺ ആണോ ഹോളാണോ ഡോമിനേറ്റിംഗ്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് അല്ലേ? അപ്പൊ ഈ ക്രിസ്റ്റലിൽ നെഗറ്റീവ് ചാർജാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. നെഗറ്റീവ് ചാർജ് ഡോമിനേറ്റ് ചെയ്യുന്ന ഈ ക്രിസ്റ്റലിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഇതിനകത്ത് ആരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? ഇലക്ട്രോൺ. അപ്പൊ ഈ ക്രിസ്റ്റലില് മെജോറിറ്റി കാരിയർ എന്നറിയപ്പെടുന്നത് ഇലക്ട്രോണിനെ ആയിരിക്കും. അപ്പോ പാവപ്പെട്ട ഹോളിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? മൈനോറിറ്റി കാരിയർ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? മൈനോറിറ്റി കാരിയർ. അപ്പൊ ഈ ക്രിസ്റ്റലിലെ ഇലക്ട്രിസിറ്റി കണ്ടക്ഷന് ഹോളും സഹായിക്കും, ഇലക്ട്രോൺസും സഹായിക്കും. കൂടുതൽ സഹായിക്കുന്നത് ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ നെഗറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ നെഗറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ പ്രിപ്പറേഷൻ ആണ് പറഞ്ഞത്. നിങ്ങൾ എന്നെ നോക്കി ആൻസറുകൾ പറയാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ: ഹൗ ക്യാൻ യു പ്രിപ്പയർ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ ഞാൻ പറയാണ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ഡോപ്പിംഗ് semiconductor with pentavalent impurities like arsenic, antimony, phosphorus etc. any evengilu onnu vechu paraya. When arsenic is added, it displaces germanium and occupies that position. Then arsenic has 5 electrons in the outer shell. It engages in covalent bonding with the neighboring 4 germanium. One electron comes as extra electron. It can act as free electron. This crystal can conduct electricity with the help of this type of electrons. Am I right? See, this type of a semiconductor is known by the name n type semiconductor. Then see, adutha endana paranjathu. See, due to intrinsic source, electron hole pairs are created. So number of electrons increases considerably. Electrons collide with holes. Okay, electron hole combination takes place. So number of holes decreases considerably. So electrons are dominating. This electron dominated crystal is known as n type semiconductor or negative type semiconductor because electrons are the majority carriers in it, holes are the minority carriers in it. ഇത്രേ എഴുതി വെക്കണം എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ പ്രിപ്പറേഷൻ. വലിയ സംഭവം ഒന്നും ഞാൻ പറഞ്ഞില്ല. സോ ഹൗ ക്യാൻ യു, ഏറ്റവും സിമ്പിൾ വേർഡ്സിലാണ് ഞാൻ പറഞ്ഞത്. സോ ഹൗ വിൽ യു ക്രിയേറ്റ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ? നിങ്ങൾ ആൻസർ പറ. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ഡോപ്പിംഗ് സെമി കണ്ടക്ടർ വിത്ത് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് ആഴ്സനിക്, ആന്റിമണി, ഫോസ്ഫറസ് എക്സെട്ര. When arsenic is added, it displaces germanium and occupies that position. Arsenic has 5 electrons in the outer shell. It engages in covalent bonding with the neighboring 4 germanium. Analo, 1 electron comes as extra electron. It acts as free electron. Crystal conducts electricity with the help of such electrons. In due to intrinsic source, electron hole pairs are created. So number of electrons increases considerably. These electrons collide with the holes. So electron hole combination take place. So number of holes decreases considerably. So electrons are the majority carriers and holes are the minority carriers. This semiconductor where electron is dominating is known by the name N-type semiconductor or negative type semiconductor. So what are the charge carriers? What are the majority carriers? See, the majority carriers are electrons. What are the minority carriers? Holes. എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഞാൻ ഒന്നും കൂടെ പറയാം. അപ്പോൾ അടുത്ത സെക്ഷൻ വരുമ്പോഴത്തേക്ക് എനിക്ക് ഒരു പ്രാവശ്യം കുറച്ച് പറഞ്ഞാൽ മതി. നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ആൻസർ പറയാൻ നോക്കുക. സോ ഹൗ വിൽ യു പ്രിപ്പയർ N type semiconductor. Ningal answer va. N type semiconductor can be prepared by doping semiconductor with pentavalent impurities like arsenic, antimony, phosphorus, etc. When arsenic is added, it displaces germanium and occupies that position. See, it has 5 electrons in the outer shell. It engages in covalent bonding with the neighboring 4 germanium. One electron comes as extra electron. It acts as free electron. Crystal conducts electricity with the help of such electrons. This is such electrons. See, due to intrinsic source, electron hole pairs are created. So, number of electrons increases considerably. These electrons combine with the holes. See, number of holes decreases considerably. So, electrons are dominating. So, this electron dominated crystal is known by the name N-type semiconductor or negative type semiconductor. Here, electrons are the majority carriers, holes are the minority carriers. Appo ende question idana. N-type semiconductor electricity conduction aaranu sahayikkunnathu? Ningal para aaranu sahayikkunnathu? രണ്ടുപേരും സഹായിക്കും. ആരൊക്കെ? ഹോള് സഹായിക്കും, ഇലക്ട്രോൺ സഹായിക്കും. കൂടുതൽ സഹായിക്കുന്ന ആരാണ്? ഇലക്ട്രോൺ. അതുകൊണ്ടാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ നെഗറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന പേര് വന്നത്. ഓക്കെ, അപ്പോൾ ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഇലക്ട്രോൺസ് ആർ മെജോറിറ്റി ആൻഡ് ഹോൾസ് ആർ മൈനോറിറ്റി. സോ ബോത്ത് ഹെൽപ്പ് ഇൻ കണ്ടക്ഷൻ. സോ ഇലക്ട്രോൺസ് ആർ നോൺ ആസ് മെജോറിറ്റി കാരിയേഴ്സ്, ഹോൾസ് ആർ നോൺ ബൈ ദ നെയിം മൈനോറിറ്റി കാരിയേഴ്സ്. അപ്പോൾ നമ്മൾ ആരെയൊക്കെയാണ് ആഡ് ചെയ്തത്? ആഴ്സനിക്കിനെയും ആന്റിമണിയെയും ഫോസ്ഫറസിനെ ആഡ് ചെയ്തപ്പോൾ ക്രിസ്റ്റലിൽ എന്തുണ്ടായി? ഇലക്ട്രോൺസിനെ അവന്മാർ കൊടുത്തു അല്ലേ? ഫ്രീ ഇലക്ട്രോൺസിനെ അവന്മാർ കൊടുത്തു അല്ലേ? അതുകൊണ്ട് ഈ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസിനെ ഡോണർ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയും. എന്തെന്ന് പറയും? ഡോണർ ഇമ്പ്യൂരിറ്റീസ്. അപ്പോൾ ഡോണർ ഇമ്പ്യൂരിറ്റീസ് അവന്മാർക്ക് പേര് വരാൻ കാര്യം എന്താണ്? അവന്മാരാണ് ക്രിസ്റ്റലിന് എന്തിനെ കൊടുത്തത്? ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തത്. അപ്പോൾ വൈ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആർ കോൾഡ് ഡോണേഴ്സ്? See, pentavalent impurities donate free electrons to the crystal. So, the impurities are known by the name donors. Pentavalent impurities donate free electrons to the crystal. So, these are known by the name donors. അടുത്ത ഒരു ടൈപ്പ് സെമി കണ്ടക്ടർ കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അത് ഇപ്പോൾ ഇനി നിങ്ങൾക്ക് അത് പറയുമ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നും. ഓക്കെ, റൈസ് ചെയ്യാൻ പോകണേ, എല്ലാം റൈസ് ചെയ്യും. ഇനി നമ്മൾ പഠിക്കുന്നത് P-type semiconductor. ഇതിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? പി ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പി എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ടൈപ്പ് എന്നാണ്. അപ്പോൾ പോസിറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടറിനെ എങ്ങനെ ഉണ്ടാക്കും പറയട്ടെ. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ സെമി കണ്ടക്ടറിനെ വരയ്ക്കാം. ആദ്യം 9 ജർമേനിയം വരയ്ക്കുക. 1, 2, 3, 4, 5, 6 7, 8, 9. ഓക്കെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ +4 എന്ന് വരച്ചാൽ മതിയേ. ഇനി ബോണ്ടിങ് ഒക്കെ വരയ്ക്കുക, പെട്ടെന്ന് വരയ്ക്കാം ഞാൻ. അറിഞ്ഞു. ഇനി എല്ലായിടത്തും ഓരോ ഇലക്ട്രോണിനെ പ്ലേസ് ചെയ്യാം. ഇതാ നിങ്ങൾ വരയ്ക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വരച്ചോണം. ഞാനിപ്പോൾ ഫാസ്റ്റായിട്ട് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇനി അടുത്ത സെക്ഷൻ. ഓക്കെ, എല്ലാം വരച്ചു. ഇതെന്താണ്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. ഓക്കെ, ഇനി ഞാൻ ഇതിനകത്തോട്ട് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്യാൻ പോകുന്നത് ട്രൈ വാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. ട്രൈ വാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യട്ടെ. ആഡ് ചെയ്യാൻ പോകുന്ന സാധനം ബോറോൺ ആവാം, ഗാലിയം ആവാം, ഇൻഡിയം ആവാം, അലുമിനിയം ആവാം. ഏതൊക്കെ ആഡ് ചെയ്യാം? ബോറോണോ ഗാലിയമോ ഇൻഡിയമോ അലുമിനിയമോ ഏതെങ്കിലും കൊണ്ടൊന്ന് ആഡ് ചെയ്യുക. ഓക്കെ, ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം ഈ സാധനത്തിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്യും, ജർമേനിയത്തിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്യും, എന്നിട്ട് ഇതിനെ അതിലോട്ട് ട്രിഗർ ചെയ്ത് കൊടുക്കുകയാണ്. ട്രിഗർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ബോറോണിനെയാണ് ട്രിഗർ ചെയ്യുന്നതെന്ന് വെച്ചോളൂ. അപ്പോൾ ബോറോണിനെ ട്രിഗർ ചെയ്ത് കൊടുത്താൽ ബോറോൺ പോയി ആരെ എടുത്ത് തൂക്കിയെടുത്ത് വെളിയിലെറിയും, ജർമേനിയത്തിനെ തൂക്കി വെളിയിലെറിഞ്ഞിട്ട് അവിടെ കയറിയിരിക്കും. അപ്പൊ ഇവിടെ ഈ പാല് കയറിയിരുന്നു ബോറോൺ, ആരെ തൂക്കി വെളിയിലെറിഞ്ഞു ജർമേനിയത്തിനെ. അപ്പൊ ആ ജർമേനിയം ഇവിടെ ഉള്ള ഓക്സിജനുമായിട്ട് ചേർന്ന് ജർമേനിയത്തിന്റെ ഓക്സൈഡ് ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ പോയിസണസ് ആണ്, ഓർത്ത് വെച്ചോണം. അപ്പൊ ഇവിടെ ആരിപ്പോ കയറിയിരുന്നു, ബോറോൺ കയറിയിരുന്നു. ബോറോൺ എന്ന് പറയുന്നത് ട്രൈ വാലന്റ് അല്ലേ, അപ്പൊ അവന്റെ ഔട്ടർ ഷെല്ലിൽ 3 ഇലക്ട്രോണേ കാണും. അപ്പോൾ അതിൽ ഒരെണ്ണം ഇവനുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടു. ഓക്കെ, ഒരെണ്ണം ഇവനും കൊടുത്തു, ഒരെണ്ണം ഇവനും കൊടുത്തു. ഇനി ഇവിടെ ഈ സാധനം ഇപ്പം ഇല്ല, ഈ ബോണ്ടിങ് ഇപ്പം ഇല്ല. കാരണം ഈ 4ാമന് കൊടുക്കാൻ ഇലക്ട്രോണിൻ്റെ ഒരു കുറവ് വന്നു കേട്ടോ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഈ ബോണ്ടിങ്ങിൽ കൊടുക്കാൻ വേണ്ടി ഇലക്ട്രോണിൻ്റെ കുറവ് വന്നു. ഇലക്ട്രോണിൻ്റെ ഈ കുറവിനെ നമ്മൾ ഹോളെന്നല്ലേ പറയുക. അപ്പോൾ ഹോളാണ്. ഹോൾ ഒരു പോസിറ്റീവ് ചാർജിനെ പോലെ ആക്ട് ചെയ്യുമെന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞേ ആണ്. അപ്പോഴേ ഇതാ ഇത് ബോറോണാണ്. ബോറോണിന്റെ ഔട്ടർ ഷെല്ലിൽ 3 ഇലക്ട്രോണേ ഉള്ളൂ. അവൻ ഒന്നുവിനും കൊടുത്തു, 4ാമന് കൊടുക്കുക. 4ാമനുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ വേണ്ടി ഒരു ഇലക്ട്രോണിന്റെ കുറവുണ്ടായി. ഇലക്ട്രോണിന്റെ ഈ ഡെഫിഷ്യൻസിയെ ഹോൾ എന്ന് പറയും. ഹോൾ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജിന് ഈക്വലന്റ് ആണ്. ഈ ഹോൾ ഉള്ളത് കൊണ്ട് ക്രിസ്റ്റലിന് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാം. ഇതേപോലെ ഇപ്പൊ ഞാൻ ഒരു ബോറോൺ ആഡ് ചെയ്തപ്പോൾ ഒരു ഹോൾ ഉണ്ടായി. അപ്പൊ 50 ബോറോൺ ആഡ് ചെയ്തിരുന്നെങ്കിലോ 50 ഹോൾ ഉണ്ടായേനെ. അപ്പൊ 50 ഹോൾ ഉണ്ടായി. ഇനി അതുപോലെ ഈ സെമി കണ്ടക്ടർ റൂമിലിരിക്കുകയാണ്. റൂമിലെ ചൂട് കാരണം ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാവും. അങ്ങനെ ഒരു 10 ഇലക്ട്രോണും 10 ഹോളും ഉണ്ടായെന്ന് വെച്ചോ. 10 ഇലക്ട്രോണും 10 ഹോളും. ഇപ്പം നിങ്ങൾ നോക്ക്, ഈ ക്രിസ്റ്റലിൽ ഇപ്പം ആരുടെ എണ്ണമാണ് കൂടുതൽ? മൊത്തം 60 ഹോളും 10 ഇലക്ട്രോണും ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് മൂവബിൾ എന്ന് പറയുന്നത് ഇലക്ട്രോണാണ്. അപ്പോൾ ഇതുമാർ ഓടിക്കളിക്കുന്ന കൂട്ടത്തിൽ ഇലക്ട്രോൺ ഹോൾ കോമ്പിനേഷൻ നടക്കും. അപ്പോൾ ഇതിനകത്ത് ഒരു 5 എണ്ണം കമ്പൈൻ ചെയ്ത് തീർന്നു. ബാക്കി അപ്പോൾ 5 ഇലക്ട്രോണും 5 ഹോളും ചത്തുപോയി. ബാക്കി ഇനി എത്ര? 60 ഹോൾ ഉണ്ടായിരുന്നു, 5 എണ്ണം ചത്തു. ബാക്കി എത്ര? 55 ഹോൾ. ഇനി 10 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, 5 എണ്ണം ചത്തുപോയി. ബാക്കി എത്ര? 5 ഇലക്ട്രോൺ. ഇപ്പം നിങ്ങൾ നോക്ക്, ഈ ക്രിസ്റ്റലിൽ 55 ഹോളും ഉണ്ട്, 5 ഇലക്ട്രോണും ഉണ്ട്. ഏതാണ് ഡോമിനേറ്റിംഗ്? ഹോൾ അല്ലേ ഡോമിനേറ്റിംഗ്. അപ്പോൾ ഹോൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജിന് ഈക്വലൻ്റ് അല്ലേ. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഈ ക്രിസ്റ്റലിനെ പോസിറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ബുദ്ധിമുട്ടായിട്ട് തോന്നിയാ നേരത്തെ ഉള്ള അതുപോലെ തന്നെയാണ്. ഞാൻ ഒന്നും കൂടെ പറയാം, നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ മതി. ഹൗ ക്യാൻ യു പ്രിപ്പയർ പി ടൈപ്പ് സെമി കണ്ടക്ടർ? ഈ സെക്ഷൻ പറഞ്ഞു തീരുമ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, സോ ഹൗ ക്യാൻ യു പ്രിപ്പയർ പി ടൈപ്പ് സെമി കണ്ടക്ടർ? പറഞ്ഞോ. പി ടൈപ്പ് സെമി കണ്ടക്ടർ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ഡോപ്പിംഗ് സെമി കണ്ടക്ടർ വിത്ത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് ബോറോൺ, ഗാലിയം, indium, aluminium, etc. When boron is added, it displaces germanium and occupies that position. Boron has only 3 electrons in the outer shell. It engages in covalent bonding with the neighboring 3 germanium. See, there comes a deficiency of 1 electron to complete the 4th bond. This deficiency is known by the name hole. Hole is supposed to have positive charge. See, the crystal conducts electricity. Crystal എന്ന് പറഞ്ഞാൽ ജർമേനിയം ക്രിസ്റ്റലിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. Crystal conducts electricity with the help of such holes. Okay, then see, due to intrinsic source, electron hole pairs are created. So number of holes increases considerably. See, due to electron hole combination, number of electrons decreases considerably. So holes are majority carriers, electrons are minority carriers. This hole dominated crystal is known by the name P type semiconductor or positive type semiconductor. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയല്ലേ, ചെറിയൊരു വ്യത്യാസമല്ലേ ഉള്ളൂ. ഒറ്റ പ്രാവശ്യം കൂടെ പെട്ടെന്ന് പറയും. ഹൗ ക്യാൻ യു പ്രിപ്പയർ പി ടൈപ്പ് സെമി കണ്ടക്ടർ? ഇനി 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒന്നും പറയില്ല. സോ ഹൗ വിൽ യു പ്രിപ്പയർ പി ടൈപ്പ് സെമി കണ്ടക്ടർ? പി ടൈപ്പ് സെമി കണ്ടക്ടർ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ഡോപ്പിംഗ് സെമി കണ്ടക്ടർ വിത്ത് trivalent impurities like boron, gallium, indium, aluminium, etc. When boron is added, it displaces germanium and occupies that position. Okay, then boron has 3 electrons in the outer shell. It engages in covalent bonding with the neighboring 3 germanium. There comes a deficiency of 1 electron to complete the 4th bond. This deficiency is known as hole. Hole is supposed to have positive charge. the crystal conducts electricity with the help of such holes or positive charges. Then see, due to intrinsic holes, electron hole pairs are created. See, so electrons are holes are dominating. Okay, due to electron hole combination, see, number of electrons decreases considerably, so holes are dominating. So holes are the majority carriers, then electrons are known by the name minority carriers. This hole dominated crystal is known by the name P-type semiconductor or positive type semiconductor. Appo ende question idana, what is a charge carrier in P-type semiconductor ennaanu ende question. Ningal angana answer cheyum, holes and electrons. What is a majority carrier? Hole. Okay, what is a minority carrier? Electron. Orthu chonnam. Appo rendu verum hole electron conduction sahayikum. പക്ഷെ കൂടുതൽ സഹായിക്കുന്ന ആരാണ്? ഹോളാണ് ഇലക്ട്രോണിനേക്കാളും. ഓക്കെ, അപ്പോൾ ഈ ക്രിസ്റ്റലിന്റെ പേരെന്താണ്? പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഇനി നമ്മളിവിടെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആഡ് ചെയ്ത ആരെയൊക്കെയാണ്? ബോറോൺ, ഗാലിയം, ഇൻഡിയം ഒക്കെ അല്ലേ? ഇവന്മാർ ക്രിസ്റ്റലിൽ എന്തിനെ ക്രിയേറ്റ് ചെയ്തു? ഹോളിനെ ക്രിയേറ്റ് ചെയ്തു. ഹോളിന് ക്രിസ്റ്റലിന്റെ വേറെ സ്ഥലത്ത് നിന്ന് ഇലക്ട്രോണിനെ റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലേ? അതുകൊണ്ട് ഈ നമ്മളെ ഈ ഇമ്പ്യൂരിറ്റീസിനെ വിളിക്കുന്ന പേരാണ് അക്സെപ്റ്റേഴ്സ്, അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയും. കാരണം ക്രിസ്റ്റലിന് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി യവന്മാരാണ് ഉണ്ടാക്കി കൊടുത്തത്. കാരണം ഇങ്ങനെയുള്ള ഹോളാണ് യവന്മാർ ആഡ് ചെയ്യുമ്പോൾ ക്രിസ്റ്റലിൽ ഹോൾ ഉണ്ടാവും. ഹോള് ക്രിസ്റ്റലിന്റെ വേറെ സ്ഥലത്ത് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യും. ഇലക്ട്രോൺ അക്സെപ്റ്റിംഗ് കപ്പാസിറ്റി ക്രിസ്റ്റലിന് ഉണ്ടാക്കിയെടുത്ത ഇമ്പ്യൂരിറ്റീസ് ആയതുകൊണ്ട് ഈ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അക്സെപ്റ്റേഴ്സ് എന്ന് വിളിക്കും. ആരെങ്കിലും ചോദിച്ചാൽ പറയണം, ആവശ്യമുള്ളതാണ്. ഇതൊക്കെ എൻട്രൻസിനൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കും, അതുകൊണ്ട് വൃത്തിയായിട്ട് ശ്രദ്ധിച്ചിരുന്നു. സോ വാട്ട് ആർ അക്സെപ്റ്റേഴ്സ്? പറയൂ. സോ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡഡ് ടു ദ ക്രിസ്റ്റൽ create holes in the crystal. Holes can accept electrons, so the impurities added are known by the name acceptor impurities. Once again, the trivalent impurities, added to the crystal create holes in the crystal. Holes can accept electrons, so the impurities added are known by the name acceptors. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെക്ഷൻ. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച സെക്ഷൻ പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ചോദിച്ചാൽ ഫാസ്റ്റായിട്ട് നിങ്ങളൊന്ന് ആൻസർ പറഞ്ഞാൽ എനിക്കത് വൈൻഡപ്പ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ്? സി, വാട്ട് ഈസ് ഇലക്ട്രോണിക്സ് എന്നാണ്. വാട്ട് ഈസ് ഇലക്ട്രോണിക്സ്? ഇലക്ട്രോണിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് ഇലക്ട്രോൺസ്, ദെയർ കൺട്രോൾ ആൻഡ് ദെയർ യൂസ്. ദെൻ സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടേഴ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് അലൗ ഓൺലി ഫീബിൾ കറണ്ട് ടു പാസ് ത്രൂ ഇറ്റ്. ദെൻ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയണ്ടല്ലോ. ഇനി അടുത്ത ഞാൻ പറഞ്ഞെന്താണ്? എനർജി ബാൻഡ് ഡയഗ്രാംസ് ആണ് അല്ലേ. വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ് ബൈ വാലൻസ് ഇലക്ട്രോൺസ്. റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ് ബൈ കണ്ടക്ഷൻ ഇലക്ട്രോൺ ആണെങ്കിൽ കണ്ടക്ഷൻ ബാൻഡ്. ഏത് ബാൻഡാണ് എനർജി കൂടിയ ബാൻഡ്? വാലൻസ് ആണോ കണ്ടക്ഷൻ ആണോ? കണ്ടക്ഷൻ ബാൻഡ്. ഇനി അടുത്ത് ഒരു മെറ്റലിനെ സംബന്ധിച്ച് രണ്ട് കണ്ടീഷൻസ് പോസിബിൾ. ഏതൊക്കെ? വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് എയ്തർ ഓവർലാപ്പ് ഓർ കണ്ടക്ഷൻ ബാൻഡ് മേ ബി പാർഷ്യലി ഫിൽഡ്. പാർഷ്യലി ഫിൽഡ്, അതിനകത്ത് കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. പാർഷ്യലി ഫിൽഡ് ആണെങ്കിലേ കണ്ടക്ഷൻ ചെയ്യൂ. ഇനി അടുത്തെന്താണ്? ഇൻസുലേറ്ററിനെയും സെമി കണ്ടക്ടറിനെയും സംബന്ധിച്ച് കണ്ടക്ഷൻ ബാൻഡ് എങ്ങനെയാണ്? എം ഡി ആണ്. ഓക്കെ, എം ഡി ആണ്. ഇനി അടുത്തെന്താണ്? ഒരു ഇൻസുലേറ്ററിനെ സംബന്ധിച്ച് ദർ ഇസ് എ ലാർജ് എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. അതിന് എന്താ പേര്? ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. എത്ര വരും അത്? ഗ്രേറ്റർ ദാൻ 3 eV. ഇനി ക്യാൻ ഇലക്ട്രോൺ ഇൻ വാലൻസ് ബാൻഡ് ഗെറ്റ് ദീസ് മച്ച് എനർജി? യൂഷ്വലി നോ. So they never come to conduction band. So insulator will not conduct electricity എന്നാണ് പഠിപ്പിച്ചത്. പിന്നെ സെമി കണ്ടക്ടർ. സി, ക്യാൻ ദ ഇലക്ട്രോൺസ് ഇൻ വാലൻസ് ബാൻഡ് ഗെറ്റ് എനർജി? യെസ്. So they sometimes get the energy, they sometimes come to conduction band. So the semiconductor allows a feeble current to pass through it. ഇനി അടുത്ത നമ്മൾ പഠിച്ചത് എന്താണ്? Semiconductor in the pure form is a poor conductor of electricity. We call it by the name intrinsic semiconductor. Okay, at absolute zero temperature it will act as insulator. Then at room temperature it will act as semiconductor. Ana ini adutha njan paranjathu, can you find any free electron in the intrinsic semiconductor at absolute zero temperature? No, all the electrons are engaged in bonding. Then how can you improve the electrical conductivity? By adding certain impurities. So what name will you give to this process? Doping. Doping can be done in two ways, by adding pentavalent impurities or trivalent impurities. Which are the pentavalent impurities? ഏതൊക്കെ പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? ആഴ്സനിക്, ആൻറ്റിമണി, പിന്നെ പിന്നെ നമ്മൾ കുറേ എണ്ണം പറഞ്ഞല്ലോ, അപ്പോൾ അതെല്ലാം ഓർത്ത് വെച്ചോണം. പിന്നെ അടുത്ത ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ഏതൊക്കെയാണ്? ബോറോൺ, ഗാലിയം, പിന്നെ കുറേ എണ്ണം പറഞ്ഞു. ഓക്കെ, അതൊക്കെ ഓർത്ത് വെച്ചോണം. Pinna, so pentavalent impurities in amal and impurities in the donors. In a trivalent impurities in amal in the parentana acceptors. Okay, Pathariana, a Pathari section, Virthi item the Vaichiturna. And Amala the Vaichit Langi, Namakapaningitum. Okay, Vaichitavara, at those Namaka starting PN junction formation. That's why we have to do this. We have to work on this. That's why the maximum information is share. Okay, so we meet in the next class. Well, tata, bye bye. You can say hello, but I don't.